ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم പൂജനീയ പണ്ഡിത ശ്രേഷ്ഠന്മാർക്കും മാനവജാതിയുടെ ഉന്നമനത്തിനു വേണ്ടി അടുത്ത കാലത്തായിട്ട് മുസ്ലിം സഹോദരന്മാരിലുണ്ടായ പരിവർത്തനത്തിൻ്റെ ഫലമായി ലോകത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉദയം ചെയ്തിരിക്കുന്ന ഒരു മഹാസത്യത്തെ ജനജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധാബദ്ധരായിരിക്കുന്ന സകല യുവജ പ്രവർത്തകന്മാർക്കും ഈ സ്വാമിയുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും. ഇവിടെ ഒരു മഹാസത്യം നമ്മുടെ മുമ്പിൽ ഇക്കാലമത്രയും മറയ്ക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിനെ തുറന്നു കാണിക്കാനുള്ള മനസ്സ് സങ്കുചിതമായ ചില പണ്ഡിതന്മാരുടെ മനസ്സിൻ്റെ കാഠിന്യം കൊണ്ട് ഈ മഹാസന്ദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയല്ലോ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ രണ്ടാമത്തെ വേദി പങ്കിടുന്നത്. ഇവിടെ നമുക്ക് അറിയപ്പെടേണ്ടത്, ഈ ഹിന്ദുധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ ഒരു വാക്യമുണ്ട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മാനവജാതിക്ക് വേണ്ടി അവസാനമായിട്ടൊരു പ്രവാചകൻ വരുമെന്നും അവൻ ഈ ലോകത്തിൻ്റെ ചിന്താധാരകൾ മുഴുവൻ മാറ്റിമറിക്കുമെന്നും ഒരു ആയത്തിൽ നിസ്കരിക്കാൻ ഈ ലോക ജനതയെ അവൻ മാറ്റിമറിക്കുമെന്ന് ഹിന്ദുക്കളുടെ ഗ്രന്ഥമായ ബൃഹദാരണ്യോപനിഷത്തിൽ 64-ൽ 78 ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ മഹാമുനി എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ള ചരിത്ര സത്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഇസ്ലാം എന്താ ആ വാക്കിന്റെ അർത്ഥം? നമ്മളെല്ലാം പറയും ഇസ്ലാം, അത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന മാതിരി ഒരു മുസ്ലിം സ്ത്രീയുടെ ഗർഭത്തിൽ ജനിച്ച് അബ്ദുള്ള എന്ന് പേരിട്ട് സുന്നത്തിലൊക്കെ കഴിച്ചാൻ അവൻ ഇസ്ലാം ആവുന്നില്ല. ആരാണ് ഇസ്ലാം? സകലതും സ്രഷ്ടാവിനാൽ ദൈവത്തിന്റെ മുമ്പിൽ ആരാണോ തന്നെ തന്നെ സമർപ്പിക്കപ്പെട്ടത്, എന്റെ ശരീരവും മനസ്സും ജീവനും ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടവനാണ് എന്ന് അക്ഷരത്തിലും അർത്ഥത്തിലും ആ ഈശ്വര സ്വാദസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു ചെറുപ്പക്കാരായിരിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് ഇതൊരു സന്ദർഭമായി വരട്ടെ. അതിനുവേണ്ടി എല്ലാ ജനങ്ങളും ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഈ വേദി പങ്കിടാനാണും. ഞാൻ തട്ടമൊട്ട ഉമ്മയുടെ മകനാണ്, ഞാൻ പൊട്ടുതൊട്ട അമ്മയുടെ മകനാണ് എന്ന് പറയാതെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവസാനത്തെ പ്രവാചകന്റെ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? മാനവൻ, നേരത്തെ പറയണ്ടായി മൗലി സർ, നമ്മുടെ ഈ സ്വർഗം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളുടെ ഈ പ്രസ്ഥാനമെന്ന്. ഈ സ്വർഗത്തെ വീണ്ടെടുക്കുന്നതും ആദം എന്ന വാക്ക് ഈശ്വരശ്രീ നമ്മൾ ആദിപിതാവും മാതാവും തെറ്റ് ചെയ്ത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ള വിശുദ്ധ സന്ദേശം മൂസാനബിയിലും ഈസാനബിയിലും വ്യക്തമായിരുന്നുവെങ്കിലും അവസാനത്തെ പ്രവാചകൻ മാത്രമാണ് ഇതിൻ്റെ തത്വധർമ്മങ്ങളെ ഹിറ എന്ന ഗുഹയ്ക്കുള്ളിലിരുന്നു കൊണ്ട് 39 വയസ്സ് 9 മാസം 27 ദിവസം ഒരു സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ട് ഒരു യത്തീം അനുഭവിക്കുന്ന യാതനകൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിന് വെളിച്ചം കാണാൻ അദ്ദേഹം
ഹിറ എന്ന ഗുഹയിൽ ചെന്ന് തപസ് ചെയ്തു. തപ ജപ ഇതിന്റെ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല ആ മഹാപുരുഷൻ. എങ്ങനെയാണ് ഈ സ്വർഗത്തെ വീണ്ടും മാനവരാശിക്ക് ഉദാത്തമായി കൊടുക്കുക? ആ ഉദാത്തമായി കൊടുക്കുന്നതിന് തന്നാലുള്ള സേവനം എന്തായിരിക്കണം? അത് ധരിച്ചുകൊണ്ട് ആ പുണ്യാത്മാവ് ഹിറയിൽ നിന്ന് അദ്ദേഹത്തിന് ഗിബ്രിയേൽ എന്ന മലക്കുമുഖാന്തരമോ മറ്റദൃശ്യ ലേസർ ഫോർമേഷൻ അനുസരിച്ചോ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ദൈവ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ കുറച്ചു കാലം വരെ വെള്ളത്തുണിയിൽ കെട്ടിവെച്ച് അതൊരു ഭാഗത്ത് വെച്ചിരുന്നുവെങ്കിൽ പണ്ഡിത വർഗത്തിന്റെ തെറ്റാണ്. മാനവ സേവയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ നബി തിരുമേനിയുടെ ഓരോ പ്രഭാഷണങ്ങളിലും ഹേ മനുഷ്യ, ഈ സംവാദനത്തെ ഈ ലോകത്തിലുള്ള മാനവരാശിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ പരിശുദ്ധ ഖുർആന് രൂപം നൽകിയത്. ആ പരിശുദ്ധ ഖുർആൻ ഒരു വിഭാഗം പണ്ഡിതന്മാര് അത് പട്ടിൽ പൊതിഞ്ഞു വെച്ച് അത് തൊട്ടാൽ കണ്ണു പൊട്ടിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരന്റെ ധാരയിലേക്ക് കടന്നു വരാതെ ഇത്രയും മഹത്തായ തേജസ്സുള്ള ശക്തിമത്തമായ മന്ത്രമൂല്യങ്ങളെ ഓരോ ആയത്തിലും ഓരോ ദിക്കറിലും വെച്ചുകൊണ്ട് അക്കമിട്ടുകൊണ്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ വരികളെ തൊട്ടുകൂടായ്മയുടെ പേരില് ഇവിടെ വിച്ഛേദിക്കപ്പെട്ടുവെങ്കിൽ അത് ഈ ലോകത്തിന് വേണ്ടി ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരു ആയത്തിൽ നിസ്കരിക്കാൻ കഴിവുള്ളവരാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായിരിക്കുന്ന യുവാക്കളെ നിങ്ങൾ ഉയർത്തിയെഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. ഈശ്വരൻ നമ്മളോട് പറയുകയുണ്ടായി, ഞാൻ സൃഷ്ടിക്കപ്പെട്ട സകല ഈ സമസ്ത ബ്രഹ്മവും എന്നിൽ നിന്ന് നിർമ്മിതമായതുമാണ്. നീ ഒന്ന് മാത്രമേ ചെയ്യുള്ളൂ, നീ എന്നെ മാത്രമേ നമസ്കരിക്കൂ. ഞാനല്ലാതെ മറ്റൊരുത്തൻ എന്റെ സൃഷ്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റ് പലതും എന്നോട് സമാനമുള്ള ശക്തികളും അതിനെയൊക്കെ ആരാധിച്ചാൽ അതിന്റെ ഫലം നിഷ്ഫലമാണ്. എവിടേക്കൊരു പൂ വലിച്ചെറിഞ്ഞാലും അത് എന്നിലേക്കായി ശ്രദ്ധിച്ചാൽ ഞാൻ നിങ്ങളുടെ സകല പാപങ്ങളെയും നശിപ്പിച്ച് ജീവനെ ശുദ്ധി വരുത്തി കാലാകാലങ്ങളിൽ നിങ്ങൾ ചെയ്തു പോയിരിക്കുന്ന ആ നാസ്തിക്കത്തിൽ നിന്ന് ആസിത്തിലേക്ക് കൊണ്ടുവരാനും ഈശ്വരന്റെ മക്കളായി ലോകം നിങ്ങൾ അംഗീകരിക്കാനുമാണ് ഈ ഇസ്ലാം എന്ന പരമധർമ്മം ഉത്ഭവിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ നേരത്തെ ഹിന്ദുധർമ്മത്തില് 33 കോടി ദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. അതിൽ ശ്രേഷ്ഠമായിട്ട് പഞ്ചധാരാകർമ്മത്തിലൂടെ ആരാധന നടത്തുന്നവരുണ്ട്. എവിടെ ആരാധന നടത്തിയാലും ഏത് ധർമ്മരീതിയിൽ നിന്നാലും ഈ ഭൂമിയുടെ മോചനവും സ്വർഗപ്രാപ്തിയും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ഈ ചിന്താധാരയിലേക്ക് കടന്നു വരണം. ഇസ്ലാമിയ സന്മാർഗ ദർശനങ്ങൾ നബി തിരുമേനി പറഞ്ഞിരിക്കുന്ന ഒരു വരിക്കും തെറ്റില്ലാതെ അത് ആവർത്തിക്കണം. എന്നാൽ നമ്മളിൽ പലരും കാലോചിതമായ പല പരിവർത്തനങ്ങളും വരുത്തി ഇതിനെ വളരെ വഷളാക്കുന്നുണ്ട്. ആ വഷളാക്കുന്ന രീതിയിൽ അത് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ജുഡീഷ്യറി അദ്ദേഹത്തിൻ്റെ ഒരു നിയമാവലികളുണ്ട്. ഇസ്ലാം ഒരു സ്ത്രീയെ കാണുന്ന വശങ്ങളുണ്ട്. അതാണോ നിങ്ങൾ ഇന്ന് ആവർത്തിക്കുന്നത്? പ്രസവിക്കാനുള്ള ഒരു മിഷൻ മാത്രമാക്കിക്കൊണ്ട് സ്ത്രീയെ തരം താഴ്ത്തി എന്തമാത്രം അവരെ മേൽ പാപഭാരങ്ങൾ അടിച്ചേൽപ്പിക്കാമോ അത് ചെയ്യുന്നത് മാറ്റി നിർത്തിയിട്ട് ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാരതം ഉദ്ഘോഷിക്കുന്ന ഈ തത്വത്തിൽ നിന്നുകൊണ്ട് അമ്മയെയും ഉമ്മയെയും എന്താണോ നമ്മുടെ നബി തിരുമേനി പറഞ്ഞത് അവസാനത്തെ പ്രവാചകൻ, ഇനി ഒരു പ്രവാചകൻ വരില്ല, ഇനി ഒരുത്തനേ വരാനുള്ളൂ, ഈ ഖിയാമത്തിന്റെ ആള്, ആ ഖിയാമത്തിന്റെ പുരുഷൻ വരുന്നതിന് മുമ്പ് ഖിയാമത്തിന്റെ നിയമങ്ങൾ മുഴുവൻ ഇവിടെ പ്രവർത്തിക്കുന്ന സമയമുണ്ട്. അതായിട്ടില്ല, അനവധി വർഷങ്ങളുണ്ട്. മനുഷ്യ മനസ്സുകളിൽ രാക്ഷസൻ കുടികൊള്ളുന്നു. ആ ദുർവാസനകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നിങ്ങളെ ഈ ശരീരത്തിൽ ഭഗവാന്റെ ഈശ്വരന്റെ ചൈതന്യം മാത്രമാണ് നിറച്ചു വെച്ചത്. നിങ്ങളും സ്രാഷ്ടാവിനോട് പ്രാർത്ഥിച്ച് തനിക്ക് വന്നു ചേർന്നിരിക്കുന്ന ധർമ്മച്യൂതികളെ
ക്ഷമ അപരാധ പ്രാർത്ഥനയിലൂടെ നിർവഹിച്ചുകൊണ്ട് മാനവ ഐക്യത്തിന് വേണ്ടി ഇസ്ലാം നിലകൊള്ളുന്നത് ഇസ്ലാമിയങ്ങൾക്ക് മാത്രമല്ല, മുഹമ്മദിയാക്കൾക്ക് മാത്രമല്ല, അഹമ്മദിയാക്കൾക്ക് മാത്രമല്ല, സുന്നിക്കോ മറ്റുള്ളവർക്കോ വേണ്ടി മാത്രമല്ല. ഇസ്ലാം ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിൽ സൂര്യൻ ഉദയം ചെയ്യുന്നു, അത് ഇരുട്ടിനെ മാറ്റാനാണ്. എന്താ ഇസ്ലാം ഉദയം ചെയ്തിരിക്കുന്നത്? മാനവരാശിയുടെ മോചനത്തിനാണ്. ഇതിന്റെ പവിത്രത ഉൾക്കൊണ്ട് അമ്മയും ഉമ്മയും അച്ഛനും ബാപ്പയും ഇതിന്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിലേക്ക് നന്മ വിതയ്ക്കാൻ വന്നിരിക്കുന്ന ഈ മഹാപുരുഷന്റെ നാമത്തിൽ നമുക്ക് പല വേദികളിലും പങ്കിട്ടുകൊണ്ട് ഒരമ്മയുടെയും ഒരു ഉമ്മയുടെയും മക്കളാക്കി ഭാരതത്തിലെ സകല ജനങ്ങളെയും ഒന്നിച്ചു കാണാനാണ് ഞാനൊരു പ്രസ്ഥാനം നടത്തുന്നത്, തപോവന പ്രസ്ഥാനം. ഇതിന്റെ നേരെയും പലർക്കും പല എതിർപ്പുകളും ഉണ്ടാവാം. എനിക്ക് ഈ വസ്ത്രം അണിഞ്ഞുപോയി എന്നതിൽ കവിഞ്ഞ് ഞാൻ ഇസ്ലാം സുന്നത്തിലും തിരുസുന്നത്തിലേക്കുള്ള വഴികളെയും ആരായുകയാണ്. ഈ വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് അത് ആരായുന്നതിന് തെറ്റില്ലെന്ന് എനിക്ക് തോന്നി. ആ ധർമ്മപുരുഷന്റെ ജീവചര്യകളെ പറ്റി പഠിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ആരാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ധർമ്മമീമാംസകൾ മനുഷ്യരോട് ഉറക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി ഈ ഒരുക്കിയിരിക്കുന്ന വേദിയിൽ ഒരു സന്ദർഭം തന്നതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. എനിക്ക് എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങളെല്ലാം മറന്ന് സകല ധർമ്മങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട്, നമുക്ക് നേരത്തെ 10 നബിമാർ വന്നിട്ടുണ്ടായിരുന്നു, ഇവരൊക്കെയും പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു, പ്രചോദനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഹൃദയസ്പർശിയായിരിക്കുന്ന ഒരു ഭാഷ എഴുത്തുപള്ളി പോലും കാണാതിരിക്കുന്ന നമ്മുടെ ഈ റസൂലിൽ നിന്ന് വരണമെങ്കിൽ അദ്ദേഹത്തിന് ഈശ്വരനുമായുള്ള അടുപ്പം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹം ആരായിരിക്കണം? ഇവിടെ നമ്മൾ വേറെ ചിലരൊക്കെ പറയാറുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ എന്നൊക്കെ. പക്ഷെ അത് പറയുമ്പോൾ എനിക്ക് വേറെ ഒന്ന് ചിരിക്കാൻ തോന്നാറുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പുത്രനാണ്, പിന്നെ ഒരു പ്രത്യേക പുത്രൻ ദൈവത്തിനുണ്ടായത് എന്നാണ് എന്നെനിക്കറിയുന്നില്ല. ഒരു പ്രത്യേക പുത്രനുണ്ടായി എന്നുള്ളത് അതെന്തോ ആവട്ടെ, അത് അജ്ഞരായിരിക്കുന്ന ജനങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങളും സൃഷ്ടിച്ച് ഈ ലോകത്തിന് സൂര്യനെയും ചന്ദ്രനെയും അതിൻ്റെ പ്രകൃതി ശീലത്തിനൊത്ത് സഞ്ചരിക്കാൻ കഴിവുള്ളതാക്കി തീർത്ത് നവഗ്രഹങ്ങൾക്ക് അതിൻ്റെ സ്ഥാനം അക്കമിട്ട് ഉറപ്പിച്ച് ഈ സൃഷ്ടിയുടെ സംവിധാനങ്ങളൊക്കെ ചെയ്ത് കേവലം അന്നത്തിൽ നിന്ന് ജീവൻ ഗർഭപാത്രത്തിലേക്ക് നയിപ്പിച്ച് ആ അണ്ഡത്തിന് അണ്ഡവും പിണ്ടാണ്ടവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കൊക്കെ വായും നാക്കും കണ്ണും ചെവിയും തന്ന് ഈ ശരീരം തന്നിരിക്കുന്നത് സുജൂദിൻ്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ അവസാനത്തെ വരികളെ ധരിച്ചുകൊണ്ട് അതിലെ തെറ്റായ വഴികളിലേക്ക് ഇസ്ലാം നീങ്ങുന്നുവെങ്കിൽ അവരെ ചങ്ങലിക്കിടുക. സംശയം വേണ്ട അക്കാര്യത്തിന്. ഈ ധർമ്മത്തിനെ വേറൊരു വഴിത്തിരിയിലേക്ക് തിരിച്ചുവിട്ട് ആ സൗഹൃദം നഷ്ടപ്പെടാൻ ഇടയാക്കരുത്. നാം ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും ഒരു സൃഷ്ടിയുടെയും മക്കളാണ്. അതൊറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സൂര്യാരാധകന്മാരും ചന്ദ്രാരാധകന്മാരും ഒന്നിച്ചൊരു വേദി വിടുന്ന പങ്കിടുന്ന കാലം, അതായത് മുളത്തിന് മുളം വിളിക്കപ്പുറം പള്ളികൾ ഉയർന്നു വന്ന് ആ കൊടുക്കുന്ന വാങ്ങിൻ്റെ ശബ്ദം കൊണ്ട് ഈ ശാസ്ത്രയുഗത്തിൽ വന്നിരിക്കുന്ന ശബ്ദ ക്രില്ലിൻ എനർജിയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഓരോരുത്തരെയും ചുണ്ടിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, ദ ഫ്രിക്ഷൻ ഓഫ് വേർഡ്സ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ ഫയർ, അഗ്നി ബീജങ്ങളാണ് നാം ഓരോരുത്തരും ആയത്തുകൾ ചെല്ലുമ്പോൾ, ദിക്കറുകൾ ചെല്ലുമ്പോൾ, മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ, വിസ്പിറേഷൻ ദ പവർ, ഈ ചുണ്ടിൽ നിന്ന് വർഷിക്കുന്നത് അഗ്നി ബീജങ്ങളാണ്. ഈ അഗ്നി ബീജങ്ങൾ നെഗറ്റീവ് എനർജി ഉന്മൂലനാശം ചെയ്യുന്നത് നിസ്കാരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയാണ്. അപ്പൊ ഏത് തരത്തിലുള്ള എനർജി പ്രോസസ് ചെയ്യുന്നുണ്ടോ ആ നെഗറ്റീവ് എനർജിയെ ആണ് നാം സാത്താൻ അല്ലെങ്കിൽ ചെകുത്താൻ എന്ന് പറയുന്നത്.
അത് നിങ്ങളെ ബുദ്ധിയിൽ കയറി ഇന്ന് നമ്മളെ അമ്മയോടും ഉമ്മയോടും ഒക്കെ പെരുമാറുന്ന പെരുമാറ്റ ചട്ടങ്ങളെ അവൻ കൂടിയിരുന്നു കൊണ്ട് നമ്മുടെ മസ്തകത്തെ മാറ്റിമറിച്ച് നമുക്ക് ജിഹ്വാദിലേക്ക് കടക്കാൻ കഴിയില്ല. എന്താണ് ജിഹ്വാദ്? അനീതി കാണിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മുമ്പിലും നീ കാണിക്കുന്ന അനീതി വെളിച്ചു ചൊല്ലി അത് തെറ്റാണെന്ന് അവനെ കൊണ്ട് സമർപ്പണം ചെയ്യിച്ച് മാപ്പാക്കുന്ന രീതിക്കാണ് ഈ പദം ഇവിടെ ഉപയോഗിക്കുന്നത്. അതല്ലാതെ വിശുദ്ധ യുദ്ധം അതൊരു ഭാഗത്തുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടിയിട്ടുള്ളതാവണം. ഇവിടെ വിശുദ്ധ യുദ്ധം നടത്തിയ വേറൊരാളുണ്ട് ഈ അടുത്ത യുഗത്തിൽ, കൃഷ്ണൻ. യശോദാനന്ദനായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാഗവതത്തില് ഒരു പ്രത്യേക അക്കമിട്ടുകൊണ്ട് പറയുന്നുണ്ട്, പാണ്ഡവ പക്ഷവും ധൃതരാഷ്ട്ര വംശവും ഒരു പരമ്പരയുടെ ആളുകളാണ്. ഈ പരമ്പരയിൽപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരുടെ മക്കള് ഈ ഭാരതത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അവസാനത്തെ വാക്കുകളായിട്ട് കൃഷ്ണൻ എന്ന ആ മഹാപുരുഷൻ കൗരപക്ഷത്തിനും പാണ്ഡുപക്ഷത്തിനും നടുക്കിരുന്നു കൊണ്ട് അവർ രണ്ടുപേരെയും യോജിക്കുന്ന രീതിയിൽ ഒരു സമ്മേളനം നടത്തി. ഈ സമ്മേളനത്തിൽ ഒരു ഗ്രാമം പോയിട്ട് ഒരു തുണ്ട് ഭൂമി പോലും നിങ്ങൾക്ക് തരില്ല, പാണ്ഡുവിൻ്റെ മക്കൾക്ക് തരില്ല എന്ന് ദുര്യോധനാദികൾ സമർപ്പിച്ചപ്പോൾ സഭയിൽ നിന്ന് കൃഷ്ണൻ ഇറങ്ങിപ്പോരുകയും പിന്നീട് യുദ്ധത്തിൻ്റെ സന്ദേശം കൊടുക്കുകയും ചെയ്യും. അതും ഒരു വിശുദ്ധ യുദ്ധമാണ്, ധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കാൻ പാടില്ല. രാത്രിയായാൽ യുദ്ധം തുടരാൻ പാടില്ല. മുഖാമുഖം മാത്രമേ യുദ്ധം തുടരാൻ വേണം. അത് തന്നെയാണ് നമ്മുടെ നബി തിരുമേനി നടത്തിയിരുന്ന ബദർ യുദ്ധത്തിലും കണ്ടിരുന്നത്. രണ്ട് രംഗാണെന്ന് മാത്രമേ എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ആദേശ ശുദ്ധി ഒന്നായിരുന്നു. ഈ മഹാത്മാക്കളൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തരുന്ന സന്ദേശങ്ങൾ അവിടെ പ്രത്യേക ഒരു വിഭാഗത്തിനെയോ മതത്തിനെയോ ജാതിയെയോ ഗോത്രയോത്തയോ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരായിട്ട് അജ്ഞത കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്യുന്നു. ഒരു മുസ്ലിം സഹോദരൻ പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള ഏത് പുണ്യാത്മാക്കളും ഏത് വേദിയിലും ഈശ്വരനെ മാത്രമേ ദർശിക്കുന്നുള്ളൂ. അല്ലാതെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ചെകുത്താൻ്റെ ഭാഷയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എന്താണോ നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ സാരസ്വതയാണ് നമ്മുടെ നാവിലൂടെ വരിക. പിന്നെ ചില കാര്യങ്ങൾ നബി തിരുമേനികൾ ഈ പ്രകൃതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തത് ഈ സന്തുലനാവസ്ഥ, ഭൂമിയുടെ ഈ സന്തുലനാവസ്ഥ ത്വരിതപ്പെടുത്താനാണ്. ഇപ്പം നിങ്ങളെല്ലാവരും കഴിഞ്ഞു, ഇതാ സുനാമി വന്നു. ഈ സുനാമി കൊണ്ട് എന്താ ശാസ്ത്രീയമായിട്ട് സംഭവിച്ചത്? അത് നമ്മളൊക്കെ ധർമ്മച്യുതിയാണ്. നിങ്ങളും ഞാനും ഒക്കെ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മളെ ബോധ്യ ക്ഷമിക്കണം, പ്രാർത്ഥന നടന്നതുകൊണ്ട് ശബ്ദങ്ങൾ കുറച്ച് നിർത്തിവെക്കേണ്ടി വന്നു. ഇനി നമുക്ക് കിടക്കാം. ഈ വേദി പങ്കിടുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ സഹോദര മതസ്ഥരോടുള്ള അഭ്യർത്ഥനയാണ്, ഈ പരിശുദ്ധ ഖുർആനെ മലയാള വേർഷൻ ഇന്ന് നടപ്പാക്കിയിട്ടുണ്ട്. ഉറുദുവിൽ നിന്ന് അറബിലേക്കും അത് സംസ്കൃതത്തിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ സാംസ്കൃതിക വേർഷനാണ് രാമാനന്ദ ആശ്രമത്തിൽ വെച്ച് വായിക്കാനിടയായത്. അപ്പം അതിൽ ഈ മുഹമ്മദ് നബിയുടെ ജുഡീഷ്യറിയെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ സമയം മതിയാവില്ല. ധാരാളം ആളുള്ളത് കൊണ്ട് മറ്റൊരവസരത്തിലേക്ക് നിങ്ങൾ സന്ദർഭം തരുന്ന പക്ഷം ഞാൻ സുന്നത്തിലേക്കും സുന്നത്തു നിന്ന് ശരീരത്തിലേക്കും കടക്കുന്ന ആ ധാരയുടെ ധർമ്മമൂല്യച്യുതി വരാതെ ജനങ്ങളെ ധരിപ്പിച്ചു കൊടുക്കണം എന്നൊരപേക്ഷയുണ്ട്. ഹിന്ദുധർമ്മ വിശ്വാസികൾ പൂർണ്ണരാണെന്ന ഭാവം അവർക്കുണ്ടെങ്കിലും അവർ ഇപ്പോഴും അപൂർണത തന്നെയാണ് തേടുന്നത്. അവരോട് മാറ്റിവൻ ചട്ടങ്ങളെ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ
നന്നാവാൻ അവർക്ക് യോഗമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഞാൻ നിങ്ങളോട് ഒന്ന് പറയുന്നത്, ഞാൻ ഒരു തുടം നെയ്യ് ഒരു വിഗ്രഹത്തിൽ ഒഴിക്കട്ടെ, ആ വിഗ്രഹത്തിൽ നിന്ന് ഒറ്റിയെടുക്കുന്ന ഈച്ച വന്നിട്ടെടുക്കുന്ന ആ നെയ്യിൻ്റെ അംശം ആ വിഗ്രഹത്തിന് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ തൻ്റെ മേൽ വന്ന് വീണിരിക്കുന്ന ആ പ്രാണിയെ ആ വിഗ്രഹത്തിന് തടയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ അഹം ബ്രഹ്മാസ്മി എന്ന പദത്തിൽ ഉറച്ചുകൊണ്ട് ഏകനാമ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ നേരത്തെ എഴുതപ്പെട്ടതും എഴുതാനിരിക്കുന്നതുമായിരിക്കുന്ന 4 വേദങ്ങളെയും 6 ശാസ്ത്രങ്ങളെയും 18 പുരാണങ്ങളെയും ഉപപുരാണങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവസാനത്തെ പ്രവാചകന്റെ ധർമ്മ സത്യത്തെ ധർമ്മച്യുതിയില്ലാതെ മാനവ മോചനത്തിന് വേണ്ടി ഏതൊരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുവോ അവര് കൂടെ പ്രവർത്തിക്കുക എന്ന ഒരു പ്രവർത്തന മൂല്യം കൂടി ഈ മനസ്സിലുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ സഭാവാസികൾക്കും എൻ്റെ സഹോദരിമാർക്കും അമ്മമാർക്കും ഉമ്മമാർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ വേദി കൈവിടുന്നതിൽ ദുഃഖമുണ്ടെന്ന് അറിയിച്ചുകൊണ്ടും തൽക്കാലം പിരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ മുഅ്മിനുൽ ജബ്ബാർ അൽ മുഹൈമിനുൽ ഉഫാർ وافر ذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الناس اوصيكم واياي بتقوى الله اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم الله الذي جعل لكم الارض قرارا والسماء بناء وصوركم فاحسن صوركم ورزقكم من الطيبات ذلك الله ربكم فتبارك الله رب العالمين هو الحي لا اله الا هو فادعوه مخلصين له الدين والحمد لله رب العالمين സമാദരണീയനായ അധ്യക്ഷൻ, തന്റെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ പ്രിയപ്പെട്ട സ്വാമിജി, വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, ജഗന്നിയന്താവായ പടച്ചതമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കേരളം അതിൻ്റെ ചരിത്രത്തിൽ 120 തവണ മാത്രം ആവർത്തിക്കപ്പെടുന്ന ഒരു മഹാസംഭവത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്.
സംസ്ഥാന മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതുപോലെ പൊതുയോഗങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും കവലയോഗങ്ങളിലൂടെയും ഗൃഹസമ്പർക്ക സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൂടെയും വ്യത്യസ്തമായ പ്രചാരണ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്താണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്നും ഈ സമ്മേളനത്തിന്റെ പ്രമേയത്തിലൂടെ മുജാഹിദുകൾ കേരളത്തിലെ ജനങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുതകൾ എന്താണെന്നും ഇതുവരെ നടന്ന ഹ്രസ്വമായ പ്രസംഗങ്ങളാണെങ്കിലും അതിൽ ഏറെ ഗഹനമായി സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ രാജ്യം മതങ്ങളുടെ നാടാണ്. ആത്മീയതകൾ ഈ രാജ്യത്തിന് ഒരിക്കലും അപരിചിതത്വം ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രമെന്ന് പറയുന്നതും ഐതിഹ്യങ്ങളാണെങ്കിലും മിത്തുകൾ തൊട്ട് മതസംബന്ധമായ ആത്മീയമായ ദൈവികമായ വേദങ്ങളിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളെ കൊണ്ട് ധന്യമായിരുന്നു. പക്ഷെ നാം ഇന്ന് ഒരു കാലഘട്ടത്തിൽ ആത്മീയതയുടെ കാര്യത്തിൽ പുളകം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തിന്റെ ആത്മീയതയെക്കുറിച്ച് സംസാരിച്ച നാം നമ്മുടെ രാജ്യത്ത് മതങ്ങളുണ്ട് എന്നത് രാജ്യത്തിന്റെ പ്രശ്നമായി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ചിക്കാഗോയിലെ സർവമത മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പ്രസംഗിക്കുമ്പോൾ, ഞാൻ വരുന്ന രാജ്യം ലോക മതങ്ങൾക്ക് അഭയം നൽകിയ മണ്ണാണ് എന്ന് പറഞ്ഞ് ആവേശഭരിതമായി പ്രസംഗിച്ചതും സദസ് അതിനെ കൈയടിച്ചു സ്വീകരിച്ചതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എക്കാലഘട്ടത്തിലും നാം ഈ രാജ്യത്ത് ഒരുപാട് മതങ്ങളും വ്യത്യസ്ത ആചാര രീതി സമ്പ്രദായങ്ങളും ആത്മീയ ദർശനങ്ങളും നിലനിൽക്കുന്നു എന്നത് ഏറെ സന്തോഷത്തോടുകൂടെ മാത്രം കണ്ട ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഇന്നത് മാറി മതങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നിടത്തൊക്കെ ഭീതിതമായ ഭയാനകമായ ഭീകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. അങ്ങാടികളിൽ വരുന്നവനും ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവനും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവനും ഫ്ലൈറ്റിലൂടെ പറന്നു പോകുന്നവനും ഒരുപോലെ, ഭാര്യയുടെ അടുത്തുനിന്നും മക്കളുടെ അടുത്തുനിന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് തിരിച്ചു പോകുമ്പോഴേക്ക് തന്റെ ഈ ശരീരത്തോടെ ഇതേ ഉടലോടെ ഈ തലയും വെച്ച് തിരിച്ചു പോകാനാകുമോ, ഇവിടെ മതങ്ങളുണ്ടല്ലോ മതത്തിന്റെ പ്രവർത്തനങ്ങളുണ്ടല്ലോ എന്ന് പേടിപ്പെടുത്തുന്ന ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. കഴിഞ്ഞ മാസം എറണാകുളത്തുനിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെട്ട ഇന്റർസിറ്റി എക്സ്പ്രസ് ഇരിങ്ങാലക്കുടയിൽ 1.5 മണിക്കൂർ നേരം ദീർഘമായി പിടിച്ചിട്ട് എറണാകുളത്തെയും തൃശൂരിലെയും റെയിൽവേ പോലീസും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് ഇരിങ്ങാലക്കുടയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെല്ലാം തടിച്ചുകൂടി ഭയാനകമായ ഒരു അന്തരീക്ഷം. കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കൂടെ യാത്ര ചെയ്യുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് നിലവിളിച്ചുകൊണ്ട് തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയും ആരോ ട്രെയിനിന്റെ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയും ചെയ്തു. ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഏതോ കോണിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചല്ല, നമ്മുടെ പട്ടണത്തിലൂടെ കടന്നു പോകുന്ന ഒരു ട്രെയിൻ 1.5 മണിക്കൂർ നേരം വൈകിയതിന്റെ കാരണം ട്രെയിനിൽ തീവ്രവാദി ഉണ്ട് എന്ന് കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞതാണ്. അത് വിളിച്ചു പറയാനുണ്ടായ കാരണം പറയപ്പെട്ട ചെറുപ്പക്കാരൻ ധരിച്ച പാന്റിന് 6 പോക്കറ്റ് ഉണ്ടായിരുന്നു എന്നത്. 6 പോക്കറ്റിൽ 4 എണ്ണത്തിൽ 4 തരത്തിലുള്ള മൊബൈൽ ഫോൺ ഇട്ട് പല സമയങ്ങളിലായി പല ഫോണെടുത്ത് പലരോടും സംസാരിച്ച് ആളുകൾക്കിടയിൽ അത് സംശയം ജനിപ്പിച്ചു. ഇടയ്ക്ക് വച്ചപ്പോഴോ അയാൾ അപ്രത്യക്ഷനായി. 45 മിനിറ്റ് കഴിഞ്ഞ് അയാൾ വീണ്ടും അതേ ബോഗിയിൽ തിരിച്ചെത്തി. അപ്പോഴാണ് ആളുകൾ ബഹളം വെച്ചത്. പോലീസ് വന്ന്
ഈ ചെറുപ്പക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്തു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോ അദ്ദേഹം ആ രൂപത്തിൽ ആറ് പോക്കറ്റുള്ള ഒരു പാന്റ് ധരിക്കാനുള്ള കാരണം അയാൾ തമിഴ്നാട്ടിൽ ഒരു സീരിയൽ നടനാണ്. അഭിനയത്തിന്റെ സീരിയലിൽ അഭിനയിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വസ്ത്രമാണ്. ഫോണിൽ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ വിഷയങ്ങളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുണ്ടാക്കിയത് 45 മിനിറ്റ് താങ്കൾ ഇവിടെ നിന്ന് പോവുകയും കാണാതാവുകയും താങ്കളെ കാണാതാവുകയും പിന്നെ തിരിച്ചു വരികയും ചെയ്തതാണല്ലോ ഏറ്റവും അധികം സംശയമുണ്ടാക്കിയത്, എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സർ വയറിന് സുഖമുണ്ടായിരുന്നില്ല, ടോയ്ലറ്റിലായിരുന്നു. വയറിന് സുഖമില്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ടോയ്ലറ്റിൽ 10 മിനിറ്റ് അധികം ഇരുന്നാൽ അവൻ ഭീകരവാദിയാണോ എന്ന് പേടിക്കുന്ന കേരളത്തിലാണ്, പ്രബുദ്ധ കേരളത്തിലാണ് ഞാനും നിങ്ങളും മതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി കടന്നു വരുന്നത്. നോക്കുന്ന നോട്ടങ്ങളിലും കാണുന്ന കാഴ്ചകളിലും പറയുന്ന വർത്തമാനങ്ങളിലും സ്വകാര്യതകളിലും മുനവച്ചുള്ള സൂചനകളിലും ഒക്കെ തീവ്രവാദത്തെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചും ദീർഘമായും ശക്തമായും പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളോടുമാണ് വർത്തമാനം പറയുന്നത്. ജാതി നോക്കാതെ, മതം നോക്കാതെ, വർഗം നോക്കാതെ, ദേശം നോക്കാതെ, ഭാഷ നോക്കാതെ, വർണ്ണം നോക്കാതെ, വിഭാഗം നോക്കാതെ, കക്ഷി നോക്കാതെ, പ്രസ്ഥാനം നോക്കാതെ, കൊടി നോക്കാതെ, മുദ്രാവാക്യം നോക്കാതെ ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരായി ആരൊക്കെയുണ്ടോ നമ്മളെ അവരോടെല്ലാം വർത്തമാനം പറയുകയാണ്. കഴിഞ്ഞ 24-ഉം 25-ഉം കേരളത്തിന്റെ തെക്കൻ ജില്ലയിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ അവിടുത്തെ 4000-ലേറെ വീടുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ അവിടുത്തെ 4000-ലേറെ വീടുകൾ കയറി. ഹിന്ദുക്കളുടെ വീടുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, ഭൗതികവാദികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, പല വിഭാഗത്തിലും പെട്ട ആളുകളുണ്ട്. അവിടെ എല്ലാം കയറി മൗലികമായ ഒരു പ്രശ്നത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും നേരിടുന്ന, മനുഷ്യൻ നേരിടുന്ന കലാകാലങ്ങളിൽ മനുഷ്യൻ നേരിട്ട മൗലികമായ അടിസ്ഥാനപരമായ സുപ്രധാനമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഈ ലോകത്തെ ജനങ്ങളോട് മനുഷ്യരോട് സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ലോകത്തെന്നും എക്കാലഘട്ടത്തിലും മനുഷ്യന്റെ മുമ്പിൽ ധർമ്മശാസ്ത്രപരമായി ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ധാർമ്മികമായും മൂല്യവത്തായും സാംസ്കാരികമായും മേന്മയുള്ള ഒരു ജനസമൂഹം ലോകത്ത് നിലനിൽക്കണം എന്നാഗ്രഹിച്ച ഏത് ജനതയുടെ മുമ്പിലും ഉയർന്നു വന്ന ഒരു വലിയ ചോദ്യം ദൈവം ആരാണ് എന്ന ചോദ്യമാണ്. നമ്മുടെ ലോകത്തും അതിശക്തമായി കടന്നു വരികയാണ് ദൈവം ആരാണ്. എനിക്കൊരു കരിങ്കല്ല് കൊണ്ടുവന്ന് കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് കൊണ്ട് ഒരു കല്ലിനെ ചൂണ്ടി കല്ലുയർത്തി കാണിച്ച് ഇതെന്റെ ദൈവമാണ്, എന്റെ പ്രാർത്ഥനയും എന്റെ പൂജയും എന്റെ ആരാധനയും ഈ കരിങ്കല്ലിനോടാണ് എന്ന് എനിക്ക് പറയാം, അതെന്റെ മൗലികമായ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്, നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഒരു പിടി മണ്ണെടുത്ത് ഒരല്പം വെള്ളം ഞാൻ തന്നെ നനച്ച് എന്റെ മനസ്സിന്റെ കോണിൽ എവിടെയോ ആരാധനാ മനോഭാവത്തോടുകൂടെയുള്ള ഒരു മഹാവ്യക്തിത്വത്തിന്റെ രൂപസാദൃശ്യം വരുത്തി ഒരു പ്രതിമയാക്കി, ബിംബമാക്കി, വിഗ്രഹമാക്കി അതിനെ മാറ്റി എന്റെ പ്രാർത്ഥനയും എന്റെ പൂജയും എന്റെ ആരാധനയും എന്റെ നേർച്ചയും എന്റെ വഴിപാടും ഇതിന്റെ മുമ്പിലാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, അതെന്റെ സ്വാതന്ത്ര്യമാണ്, മൗലികമായ. പ്രത്യേകിച്ചും ഞാൻ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഭാരതീയനായ ഒരു പൗരനാണ് എന്ന നിലക്ക് എന്റെ മൗലികമായ അവകാശമാണ് എന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ലോകത്തുള്ള മനുഷ്യർ പലതും ദൈവമാണെന്ന് വിചാരിക്കുന്ന, വിശ്വസിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ദൈവം ഈ ലോകത്തുള്ള സകലതിലുമുണ്ട്, സകലതിന്റെ ഉള്ളിലുമുണ്ട്, എന്നിലും ദൈവമുണ്ട്, നിന്നിലും ദൈവമുണ്ട്, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറഞ്ഞുകൊണ്ട് അദ്വൈത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങൾ ഹിന്ദു മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറം ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും സൂഫിസത്തെ പോലെയുള്ള ചിന്താഗതികളിലൂടെ പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുകയും പരസ്യമായി പറയുമ്പോ ഒരേകദൈവത്വമാണോ എന്ന് തോന്നുന്ന രൂപത്തിൽ ലോകത്ത് വിശ്വാസങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇന്നും മനുഷ്യന്റെ മുമ്പിലുള്ള ശക്തമായ ചോദ്യം ദൈവം ആരാണ് എന്ന ചോദ്യമാണ്. ദൈവം ആരാണ്? ഇതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ വേദഗ്രന്ഥങ്ങളാണ്. ഹിന്ദു മതത്തിന് വേദഗ്രന്ഥങ്ങളുണ്ട്, ക്രൈസ്തവ മതത്തിന് വേദഗ്രന്ഥമുണ്ട്, ഇസ്ലാം മതത്തിന് വേദഗ്രന്ഥമുണ്ട്. വേദഗ്രന്ഥങ്ങൾ ചോദിക്കുന്ന വേദഗ്രന്ഥങ്ങളോട് ചോദിച്ച്
ദൈവമാരെന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനുഷ്യനോളം പഴക്കമുള്ള മനുഷ്യന്റെ മൗലികമായ ചോദ്യത്തിന് വേദഗ്രന്ഥങ്ങൾ നൽകുന്ന ഉത്തരത്തെ കൃത്യമായ അനുസരണയോടുകൂടെ ഉൾക്കൊള്ളാനുള്ള സന്മനസ് നാം പ്രകടിപ്പിക്കുമോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള മുഖ്യമായ പ്രശ്നം. വേദഗ്രന്ഥങ്ങളോട് ദൈവമാരെന്ന് ചോദിക്കുമ്പോൾ വേദഗ്രന്ഥങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തെ ദൈവമായി അംഗീകരിക്കാൻ, ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത് അവന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കാൻ, ദൈവത്തോട് പറയേണ്ടത് സൃഷ്ടിയോട് പറയാതിരിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പകരം സൃഷ്ടിയോട് പ്രാർത്ഥിക്കാതിരിക്കാൻ, ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പുന്നതിന് പകരം അവന്റെ സൃഷ്ടിയുടെ മുമ്പിൽ കൈകൂപ്പാതിരിക്കാൻ, സകലതും സമർപ്പിക്കേണ്ടത് സർവ രക്ഷിതാവായ സർവലോക രക്ഷിതാവായ പ്രപഞ്ചത്തിന്റെ നാഥനായ ഏകനായ ഒരു തമ്പുരാനിൽ മാത്രമാണ് എന്ന് നാം പറയുമ്പോൾ നിത്യജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ അതങ്ങനെ തന്നെ ആവാൻ ദൈവമാരാണ്. നതത്ര സൂര്യോപാധി ന ചന്ദ്ര താരകം നേമാ വിദ്യുതോപാന്തി കുതോയം അഗ്നി തമയോപാന്തം അനുപാധി സർവം തസ്യവാസ സർവ ഇതം വിപാധി. എന്റെ സംസ്കൃതത്തിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. സംസ്കൃത ശ്ലോകങ്ങളെ മലയാളത്തിൽ എഴുതി ആ മലയാള ശ്ലോകങ്ങളുടെ അർത്ഥം വായിച്ചാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും സംസ്കൃത ഭാഷ അറിയാത്ത, അറബി ഭാഷ അറിയാത്ത ഒരാൾ ഖുർആനിന്റെ ആയത്ത് ഓതുമ്പുണ്ടാകുന്ന പരിമിതികൾ ഞാൻ എന്റെ ശ്ലോകങ്ങൾ പറയുന്നിടത്ത് സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്നു. മലയാളത്തിൽ എഴുതി വായിച്ചത്, എഴുതി പഠിച്ചത് ഞാൻ അങ്ങനെ തന്നെ നിങ്ങളോട് പങ്കുവെക്കുന്നു. നതത്ര സൂര്യോപാധി ന ചന്ദ്ര താരകൻ നേമാ വിദ്യുതോപാന്തി കുതോയമഗ്നി തമയോപാന്തം അനുപാധി സർവം തസ്യഭാസ സർവയിതം വിപാധി. ഉദിച്ചു പൊങ്ങുന്ന സൂര്യനും മിന്നൽ പിണരും യാഗത്തിന്റെ അഗ്നിയും ഇതെല്ലാം കത്തുന്നത് ആരുടെ കഴിവ് കൊണ്ടാണ്? സൂര്യോദയത്തിൽ സൂര്യന്റെ ഉദയത്തിനും അത് കത്താനും ഊർജം നൽകാനും സൂര്യന് കഴിയുന്നത് ആരുടെ കരുത്തു കൊണ്ടാണ്? മിന്നൽ പിണരുണ്ടാകുന്നുവെങ്കിൽ അതിന്റെ പിന്നിലുള്ള ശക്തി ആരാണോ? യാഗത്തിന് ഉപയോഗിക്കുന്ന അഗ്നി കത്തു ജ്വലിക്കുന്നുവെങ്കിൽ അത് കത്തുന്നത് ആരുടെ കഴിവ് കൊണ്ടാണോ? അവനെയാണ് ദൈവം എന്ന് പറയേണ്ടത്. തീ ആരാധിക്കപ്പെടുന്നു ഇവിടെ. നല്ല ട്യൂബ്ലൈറ്റ് ഉള്ള ഒരു ചടങ്ങിൽ, നല്ല പ്രകാശമുള്ള ഒരു ചടങ്ങിൽ, നട്ടുച്ചക്ക് നടക്കുന്ന ചടങ്ങിലും നിലവിളക്ക് കൊളുത്തിയിട്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നു. അഗ്നി ആരാധനയുടെ ഭാഗമാണ് തീ പൂജിക്കപ്പെടുകയാണ്. ഉപനിഷത്ത് പഠിപ്പിക്കുന്നത് അല്ല, മുണ്ടകോപനിഷത്ത് രണ്ടാം മുണ്ടകം രണ്ടാം അധ്യായം 15 ശ്ലോകം അല്ല, തീയല്ല. തീ എന്ന് പറയുന്ന കത്തുന്ന വസ്തു, അത് കത്താനുള്ള കഴിവ് അതിന് നൽകുന്നതാരോ അവൻ ആരാധിക്കണം. സന്ധ്യാനേരങ്ങളിലും ഉദയനേരങ്ങളിലും സൂര്യന്റെ നേരെ കൈകൂപ്പി നിന്ന് സൂര്യ നമസ്കാരം നടത്തുന്നവർ അല്ല, സൂര്യൻ സൃഷ്ടിയാണ്. സൂര്യൻ എന്ന് പറയുന്ന സൃഷ്ടി കത്തി അതിന്റെ ഊർജം അനുഭവിച്ചുകൊണ്ടാണ് ഭൂമിയിലെ ചരാചരങ്ങളൊക്കെ ജീവിക്കുന്നത്. ആ സൃഷ്ടിയല്ല പൂജിക്കപ്പെടേണ്ടത്, ആ സൃഷ്ടിയോടല്ല പ്രാർത്ഥന. മനുഷ്യൻ ആരാധിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സൂര്യനെ സൃഷ്ടിച്ച, സൂര്യൻ എന്ന് പറയുന്ന ഗോളത്തെ സംവിധാനിച്ച, ഭൂമിയും സൂര്യനും തമ്മിൽ കൃത്യമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയ അതിന്റെ സത്താവിനെയാകണം മനുഷ്യൻ ആരാധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അല്ല ഞാൻ പറയുന്നത്, ഉപനിഷത്തിൽ നിന്നാണ്. പലപ്പോഴും ക്രൈസ്തവ സഹോദരങ്ങൾ പറയാറുള്ളത് യേശു കർത്താവാണ് എന്നാണ്. കർത്താവായ യേശു എന്ന പദപ്രയോഗം പോലും ബൈബിളിൽ ചില സൂക്തങ്ങളുടെ കൃത്യമായ വൈരുദ്ധ്യമായി, വളരെ കൃത്യമായ എതിർവാദമായി നമുക്ക് തോന്നുന്ന തരത്തിലാണ് ബൈബിളിലെ വചനങ്ങൾ ഉള്ളത്. സ്തുതിക്കപ്പെടേണ്ടുന്ന കർത്താവിനെ വിശദീകരിക്കുന്നിടത്ത് ബൈബിൾ, സ്തുതിക്കാൻ യോഗ്യതപ്പെട്ട കർത്താവിനെ വിശദീകരിക്കുന്നിടത്ത് ബൈബിൾ പറയുന്നത് സകല സ്തുതികൾക്കും അർഹതപ്പെട്ട കർത്താവ് സകല ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളോടും ഓരോന്നിനെ എണ്ണി എണ്ണി പറഞ്ഞു വിളിച്ച് ആകാശത്തിലെ സകല സൈന്യങ്ങളെ, കർത്താവിന്റെ മാലാകമാരെ, ഉന്നതമായ ആകാശമേ, ഭൂമിയെ, ഭൂമിക്ക് മുകളിലുള്ള ജലരാശിയെ, മനുഷ്യ ഭൂമിയിലെ സകല ചരാചരങ്ങളെ, നിങ്ങളെല്ലാം കർത്താവിനെ സ്തുതിക്കണം. കാരണം അവൻ കൽപ്പിച്ചു, നിങ്ങൾ നിർമ്മിക്കപ്പെട്ടു. യേശു ജനിക്കുന്നതിന് മുമ്പ്, മോശപ്രവാചകന്റെ കാലത്തിന് മുമ്പ് ദാവീദിന് നൽകപ്പെട്ട സങ്കീർത്തന പുസ്തകത്തിൽ 148 അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിലൂടെ സ്തുതിക്കപ്പെടേണ്ടുന്ന കർത്താവിനെ പറ്റി പറയുന്നത് സൃഷ്ടാവാണ് എന്നാണ്. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ആര് എന്നൊരു ചോദ്യം. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നല്ല. സൃഷ്ടിയുണ്ട്, അതിനെ ഉണ്ടാക്കിയ ഒരു ശക്തിയുണ്ട്. സൃഷ്ടിയല്ല പൂജിക്കപ്പെടേണ്ടത്, അതിനെ ഉണ്ടാക്കിയ ശക്തിയാണ് പൂജിക്കപ്പെടേണ്ടത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണെന്നല്ല, ഒന്നാണ് എന്ന കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് ഇസ്ലാമിനെതിരാണ്. ആ കാഴ്ചപ്പാട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സൃഷ്ടി വേറെയാണ്, സൃഷ്ടാവ് വേറെയാണ്. പൂജിക്കപ്പെടേണ്ടത്, ആരാധിക്കപ്പെടേണ്ടത്, പ്രാർത്ഥിക്കപ്പെടേണ്ടത് സൃഷ്ടിയോടല്ല സൃഷ്ടാവിനോടാകണം. പലപ്പോഴും ആളുകളുടെ ധാരണ, അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ
ബുദ്ധപ്രതിമ തകർക്കപ്പെട്ടപ്പോ ഇസ്ലാം വിഗ്രഹങ്ങൾക്കെതിരാണ് എന്ന ശക്തമായ പ്രചാരണമുണ്ടായി നമ്മുടെ ലോകത്ത്. ഇസ്ലാം എതിരു നിൽക്കുന്നത് സൃഷ്ടി പൂജിക്കപ്പെട്ടുകൂടാ, ഒരിക്കലും ഒരു സൃഷ്ടി ആരാധിക്കപ്പെട്ടുകൂടാ എന്ന നിലപാടാണ്, കാഴ്ചപ്പാടാണ്, സമീപനമാണ് ഇസ്ലാമിനുള്ളത്. മുഹമ്മദ് നബി ആരാധിക്കപ്പെടുന്നതും കല്ല് ആരാധിക്കപ്പെടുന്നതും ഇസ്ലാമിക വീക്ഷണത്തിൽ സമമാണ്. കല്ലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്നൊരു മനുഷ്യൻ കല്ലിനോട് പ്രാർത്ഥിക്കുന്നതും തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് നബി തങ്ങളെ എന്നെ സഹായിക്കണേ എന്നൊരാൾ പ്രാർത്ഥിക്കുന്നതും ഇസ്ലാമിക വീക്ഷണത്തിൽ സമമാണ്. കല്ലിനെ പൂജിക്കുന്നവനോട് അരുതെന്ന് പറയുന്നതിന്റെ ശക്തി എത്രയോ അതേ ശക്തിയോടെയാണ് മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. ഇവിടെ മുഹമ്മദ് നബി എന്നോ യേശുവെന്നോ കല്ലെന്നോ മണ്ണെന്നോ ഏതെങ്കിലും തരത്തിലുള്ള ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ വ്യക്തികളെന്നോ അമ്മയെന്നോ ബാബയെന്നോ രവിശങ്കർ എന്നോ ഒരു വ്യത്യാസമില്ലാതെ ലോകത്ത് ദൈവത്തിന്റെ സൃഷ്ടികൾ ആരാധിക്കപ്പെടുന്നവർ ആരാധിക്കപ്പെടുന്നത് എവിടെയോ അതിനെല്ലാമെതിരെ അതിശക്തമായി അരുതെന്ന് പറയുന്ന ഒരാദർശം ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. സൃഷ്ടി ആരാധിക്കപ്പെട്ടുകൂടാ. പലപ്പോഴും ലോകത്ത് നാം ജീവിക്കുന്ന ലോകത്ത് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്ന ലോകത്ത് ആൾദൈവങ്ങൾക്ക് അംഗീകാരം വർദ്ധിച്ചു വരികയാണ്. ഞാൻ ഒരിക്കൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാവും ബുദ്ധിജീവിയും എഴുത്തുകാരനും സയന്റിസ്റ്റും എല്ലാമായ ആർ വി ജി മേനോന്റെ കൂടെ ബസ്സിൽ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്ന് ഞാൻ അദ്ദേഹത്തോട് പരിചയപ്പെട്ട് ഞാൻ ചോദിച്ചു, സർ ഇവിടെ മതവിശ്വാസികൾ ദൈവമെന്ന് പറയുന്നല്ലോ, താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ദൈവം താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ശാസ്ത്രീയമായ ഒരു അഭിപ്രായമാണ് ദൈവത്തെ കുറിച്ച് താങ്കൾ എന്നോട് ചോദിച്ചതെങ്കിൽ അത് പറയുക, അസാധ്യമാണ്. കാരണം ശാസ്ത്രം പദാർത്ഥ ലോകത്തെ കുറിച്ച് പഠിക്കാനുള്ളതാണ്, പര്യവേഷണങ്ങൾ നടത്താനുള്ളതാണ്. ദൈവം പദാർത്ഥ ലോകത്തിനപ്പുറത്തുണ്ടെന്ന് ജനം വിശ്വസിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് പറയാൻ ആവില്ല എനിക്ക് ദൈവത്തെ പറ്റി. സർ താങ്കളുടെ അഭിപ്രായം എന്താണ്? ദൈവം എന്ന് പറയുന്ന ലോകത്ത് മനുഷ്യർ കാലാകാലങ്ങളായി, താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അറിവില്ലായ്മയാണ്, അറിവില്ലായ്മയെയാണ് ദൈവം എന്ന് പറയുക. സർ താങ്കൾ വിശദീകരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ സൂര്യൻ എന്താണ് എന്ന് നമുക്കറിയുമായിരുന്നില്ല. അന്ന് ലോകം സൂര്യൻ ദേവനാണ് എന്ന് വിചാരിച്ചു വിശ്വസിച്ചു. ഇന്ന് സൂര്യൻ എന്താണ്? അത് കത്തുന്നത് എന്തുകൊണ്ടാണ്? കത്തിയാൽ ഉണ്ടാകുന്നത് എന്താണ്? ആ ഉണ്ടാകുന്ന വസ്തുക്കളെ കൊണ്ട് നമുക്ക് പ്രയോജനം എന്താണ്? എല്ലാം നമ്മൾ അറിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ ദേവനാണ് എന്ന വിശ്വാസം ലോകത്ത് നഷ്ടപ്പെട്ടു. കടൽ അമ്മയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കടലിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്ന് കടലിന്റെ അഗാധതകളിലുള്ള നിഗൂഢതകളെ കുറിച്ച് പഠനം നടത്തിയ ഒരു കാലഘട്ടത്തിൽ കടൽ അമ്മയാണ് എന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. ഭൂമി ദേവിയാണ് എന്ന് വിശ്വസിച്ചിരുന്നു മനുഷ്യർ ഒരു കാലഘട്ടത്തിൽ. മണ്ണ് മാന്തി ഉത്ഖനന ഗവേഷണങ്ങളിലൂടെ മണ്ണിന്റെ തട്ടുകൾ കടിയിലേക്ക് കടന്നു ചെന്ന് പാളികൾ തുറന്ന് മണ്ണെന്താണ്, അതിന്റെ അടിയിലുള്ള പാളികൾ എന്താണ് എന്ന് പഠിപ്പ് നേടിയ അറിവ് നേടിയ ഒരു കാലഘട്ടത്തിൽ ഭൂമി ദേവിയാണ് എന്ന സങ്കല്പം മനുഷ്യർക്കിടയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അറിവ് കൂടുന്തോറും മനുഷ്യരുടെ വിജ്ഞാനം വർദ്ധിക്കുന്തോറും ഇല്ലാതെയായി പോകുന്ന ഒരു പ്രതിഭാസമാണ് ദൈവം എന്ന് പറയുന്നത്. നമുക്ക് എത്ര കണ്ട് വൈജ്ഞാനികമായ മുന്നേറ്റം ഉണ്ടാകുമോ, അറിവ് നമുക്ക് എത്ര കണ്ട് കൂടുമോ, അത്രയും നമ്മുടെ ദൈവവിശ്വാസം ഇല്ലാതെയായിക്കൊണ്ടിരിക്കും. നന്നായി വിവരമുള്ള ഒരു ലോകം വരുമ്പോ, നല്ല വിജ്ഞാനമുള്ള ഒരു കാലഘട്ടം ഉണ്ടാവുമ്പോ, ആ ലോകത്ത് ആ കാലഘട്ടത്തിൽ ദൈവം ഉണ്ടാകില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇത് നമ്മുടെ അനുഭവ സത്യങ്ങൾക്കെതിരാണ്. എനിക്ക് തോന്നുന്നത് ഇന്നും ഒരുപക്ഷെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ബുദ്ധിജീവികളിൽ ഒന്നാമൻ എന്ന് പറയാവുന്നത്, ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവികളിൽ ഒന്നാമൻ എന്ന് പറയാവുന്നത് നമ്മുടെ മുൻ ഇപ്പോഴുള്ള പ്രസിഡന്റിന്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് തന്നെയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്, നല്ല ബുദ്ധിയാണ്, നല്ല ചിന്തയാണ്, ഗ്രന്ഥങ്ങൾ എഴുതി ഉന്നതമായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന, ശാസ്ത്ര ലോകത്തിന് ആധുനിക ശാസ്ത്ര ലോകത്തിന് ഏറെ സംഭാവനകൾ ചെയ്ത ഒരു വലിയ വ്യക്തിത്വം. പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന്റെ സമയം 48 മണിക്കൂർ സമയമാണ് സായിബാബയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സായി ആശ്രമത്തിൽ ചെലവഴിക്കപ്പെട്ടത്. ഒരാൾ ദൈവത്തിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോ ആൾ ദൈവം ഉയരമുള്ള ഒരു പീഠത്തിലിരുന്ന് കൈകളെ നീട്ടി ആശീർവദിക്കുകയും അതിന്റെ താഴെ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രഥമ പൗരൻ, അതിന്റെ താഴെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത കാഴ്ച ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഞാനും നിങ്ങളും കണ്ടതാണ്. അറിവ് അന്ധവിശ്വാസങ്ങളെ തകർക്കുകയില്ല,
വളർത്തുകയാണ് ചെയ്യുന്നത്. അറിവ് മനുഷ്യരിൽ നിന്ന് അന്ധവിശ്വാസങ്ങളെ നഷ്ടപ്പെടുത്തുകയല്ല, നശിപ്പിച്ചു കളയുകയല്ല, അന്ധവിശ്വാസങ്ങൾക്ക് വളമായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സ്മാർട്ട് സിറ്റിയും ഇന്റർനെറ്റ് സിറ്റിയും കേരളത്തിന്റെ തന്നെ ഭൂപടത്തിന്, കേരളത്തിന്റെ തന്നെ മുഖച്ഛായക്ക് ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുബൈയിലെ അധികൃതർ വന്ന് കൊച്ചിയിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട, ഐടിയുമായി ബന്ധപ്പെട്ട വലിയ പ്രൊജക്റ്റുകൾക്ക് തുടക്കം കുറിച്ചത്. ആ പ്രൊജക്റ്റുകൾക്ക് തുടക്കം കുറിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. തീരുമാനിക്കപ്പെട്ട സമയം 11 മണി എന്ന് പറയുന്ന സമയമായിരുന്നു. 11 മണിയാണ് അതിന്റെ ഉദ്ഘാടനത്തിന് തീരുമാനിക്കപ്പെട്ടത്. പക്ഷെ അന്ന് രാവിലെ, വെള്ളിയാഴ്ച രാവിലെ, മുഖ്യമന്ത്രിയുടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ കൃത്യമായ സന്ദേശം ദുബൈയിലെത്തി. രാവിലെ പുറപ്പെടേണ്ടുന്ന ആളുകൾ യാത്ര കുറച്ച് ദീർഘിപ്പിച്ച് ഉച്ചക്ക് 2 മണിക്കുള്ള ചടങ്ങിലേക്കാണ് അവർ എത്തിയത്. എന്തിനാണ് പ്രബുദ്ധ കേരളത്തിലെ ഒരു മതത്തോടും ഒരു അന്ധവിശ്വാസത്തോടും രാജിയാകാത്ത ഒരു ഗവൺമെന്റ് ഈ നാട് ഭരിക്കുമ്പോ 11 മണി എന്ന നേരത്തെ തീരുമാനിക്കപ്പെട്ട സമയം 2 മണിയിലേക്ക് മാറ്റിയത് എന്ന് ചോദിച്ചാൽ, 11 മണി സമയം നല്ലതല്ല, ശുഭലക്ഷണമല്ല എന്നതുകൊണ്ട് 2 മണിയിലേക്ക് മാറ്റിയതാണ്. അന്ധവിശ്വാസങ്ങൾ ഇവിടെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് തങ്ങളെന്ന്, മതങ്ങളെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പ്രഖ്യാപിച്ച് മതങ്ങൾക്കെതിരെ വാളെടുത്ത് അത് അന്ധവിശ്വാസങ്ങൾക്കുള്ള പോരാട്ടമാണ് എന്ന് വിശദീകരിക്കുന്ന ആളുകൾക്ക് വരെ കാലം നോക്കി പ്രോഗ്രാമുകളുടെ ഉദ്ഘാടന ചടങ്ങുകളുടെ സമയം മാറ്റേണ്ടുന്ന ഗതികേടുള്ള ഒരു നാട്ടിൽ നമ്മൾ പറയുകയാണ് ഈ ലോകത്തോട്, മനുഷ്യരെ നിങ്ങൾക്ക് മോചനം ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രക്ഷയാവശ്യമുണ്ടെങ്കിൽ ഇതാ സർട്ടാവ് നിങ്ങൾക്ക് അവതരിപ്പിച്ച മാർഗദർശനമുണ്ട്. ആ മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരാനുള്ള സന്മനസ് നിങ്ങൾ പ്രകടിപ്പിക്കണമെന്ന്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ രാജ്യത്തെ കേരളത്തിന്റെ ഹൈക്കോടതിക്ക് പുതിയ കെട്ടിടമുണ്ടാക്കി. പുതിയ കെട്ടിടമുണ്ടാക്കിയപ്പോ ആ പുതിയ കെട്ടിടത്തിന് 13-ാം നമ്പർ റൂം ഉണ്ടായിരുന്നില്ല. 12 കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ കെട്ടിടത്തിന് 12 കഴിഞ്ഞാൽ അടുത്ത റൂമിന്റെ നമ്പർ 14 എന്നാണ്. എന്റെ 13-ാമത്തെ നമ്പർ നമുക്കറിയാത്തത് കൊണ്ടാണ്. 13-ാമത്തെ നമ്പർ എന്താണ്? ഈ രാജ്യത്തിന്റെ നീതിന്യായ പീഠങ്ങളിൽ നിന്നുകൊണ്ട് രാജ്യത്തെ പൗരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ദീർഘദീർഘമായ അനേകമനേകം നിയമപ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന് മനുഷ്യന്റെ മൗലികമായ വിഷയങ്ങളെ കുറിച്ച് പഠനം നടത്തിയ മഹാധിഷ്ണാശാലികളായ ജഡ്ജിമാർ, അവർ 13 എന്ന് പറയുന്ന ഒരക്കത്തെ ഭയപ്പെടുന്നു. 13-ാം നമ്പർ എന്ന് പറയുന്ന റൂമില്ല. 13 എന്ന നമ്പർ ശരിയല്ലെന്ന് രാജ്യത്തെ ഹൈക്കോടതിയിലെ ഉന്നത നിയമ വിശാരദന്മാർ വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ ഈ നാട്ടിലുള്ള ആളുകളോട് പറയുകയാണ്, നമുക്ക് മോചനം ആവശ്യമുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന, ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന് രക്ഷയും മോക്ഷവും ലഭിക്കണമെങ്കിൽ ഇതാ സർട്ടാവിന്റെ മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. നിങ്ങൾ വായിച്ചോ പത്രത്തിൽ, എനിക്കറിയില്ല, ഉത്തർപ്രദേശിലെ ഒരു പാലത്തിന് അവിടുത്തെ ഗവൺമെന്റ് ഔദ്യോഗികമായി ഒരു പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് 5 കൊല്ലമായപ്പോഴേക്ക് പാലത്തിൽ നിന്ന് നദിയിലേക്ക് 320 ആളുകൾ ചാടി ആത്മഹത്യ ചെയ്തു. ആ പാലത്തിനെന്തോ ഒരു ദുർലക്ഷണമുണ്ട്. അത് തീർക്കാൻ അവിടുത്തെ മുനിസിപ്പാലിറ്റി തീരുമാനിക്കുകയും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ അറിയിക്കുകയും ഗവൺമെന്റ് ആ പൂജ നടത്താൻ അനുവാദം കൊടുക്കുകയും ചെയ്ത ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കല്ലുകൊണ്ടും സിമന്റ് കൊണ്ടും കെട്ടിയുണ്ടാക്കിയ ഒരു പാലത്തിനെന്തോ ദുർലക്ഷണമുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള മനുഷ്യൻ അതിന്റെ മുകളിൽ നിന്ന് നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് പാലത്തിന് പൂജ നടത്താൻ ഒരുങ്ങി പുറപ്പെടുന്ന, നാട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയുള്ള ഒരു നാട്ടിൽ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നമുക്ക് മോക്ഷം വേണോ? നമുക്ക് മോചനം വേണോ? നമുക്ക് രക്ഷ ലഭിക്കണോ? സർത്താവിന്റെ മാർഗദർശനത്തിലേക്ക് അന്ധവിശ്വാസങ്ങളില്ലാത്ത, അബദ്ധങ്ങളില്ലാത്ത, ന്യൂനതകളും വൈകല്യങ്ങളും പോരായ്മകളും ഇല്ലാത്ത, അന്യൂനമായ, അവികലമായ സർത്താവിന്റെ മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരാൻ, കടന്നു വരാൻ ലോകമേ നാം സന്നദ്ധമാകണം. നിങ്ങൾ വായിച്ചോ, എനിക്കറിയില്ല, മധ്യപ്രദേശിലെ ഒരു വൃദ്ധന്റെ 2 കാലുകൾക്ക് മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ വിശ്വാസം. 65 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധന്റെ കാലുകൾക്ക്, അയാളുടെ കാലുകളുടെ ദിവ്യമായ മാന്ത്രിക ശക്തി കൊണ്ട് അയാളുടെ സന്നിധിയിൽ ചെല്ലുന്ന ഏതൊരാളുടെയും
ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്ന് ഒരു വിശ്വാസം. IT മേഖലയിൽ ജോലി ചെയ്യുന്ന 4 ആളുകൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി. കാട്ടിൽ വെച്ച് മുട്ടിനു താഴെ അദ്ദേഹത്തിന്റെ 2 കാലും മുറിച്ചെടുത്തു. ആ കാലുമായി അവർ കടന്നു കളഞ്ഞു. ചോര വളർന്ന് 65 വയസ്സുള്ള വൃദ്ധൻ കാട്ടിൽ കിടന്ന് വിറക് ശേഖരിക്കാൻ വരുന്ന ആരോ കണ്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കി. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നറിയാതെ കിടക്കയിൽ കിടന്ന് ജീവനോട് മല്ലിടുന്ന 65 വയസ്സുള്ള ഒരു വൃദ്ധനും അദ്ദേഹത്തിന്റെ കാലരിഞ്ഞെടുത്ത് തങ്ങളുടെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കടന്നുപോയ ചെറുപ്പക്കാരും നമ്മളോട് പറയുന്നത് മോചനം എവിടെ എന്ന ചോദ്യമാണ്, മോക്ഷം എവിടെ എന്ന ചോദ്യമാണ്. അവരോട് അതുപോലെ ലോകത്ത് അന്ധവിശ്വാസങ്ങൾ കടിപ്പെട്ടു പോയ ലോകത്തെ സകല മനുഷ്യരോട് നമ്മൾ വിനീതമായി പറയുന്നത് ഇതാ, സർത്താവ് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന വൈകല്യങ്ങളില്ലാത്ത നിയമസംഹിത, പോരായ്മകളില്ലാത്ത മാർഗദർശനം ഇതാ, ഈ മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരണേ എന്ന് ഈ നാട്ടിലുള്ള സകല മനുഷ്യരോടും നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിന് ഒരുപാട് തടസ്സങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഈ ആശയവുമായി സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നമുക്കുണ്ട്. അതിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ ആളുകളാണ് എന്ന് നാം വിചാരിക്കുന്ന മഹാബുദ്ധിജീവികൾ, ആ ബുദ്ധിജീവികൾ അവരുടെ വിശ്വാസങ്ങളിലും അവരുടെ ആശയങ്ങളിലുമുള്ള തകരാറുകളും പോരായ്മകളും പലപ്പോഴും ഈ സമൂഹം മുഴുവൻ മാതൃകയാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാധ്യമങ്ങളിൽ, നമ്മുടെ മാധ്യമങ്ങളിൽ മനുഷ്യർക്ക് അവരുടെ മനസ്സുകൾക്കകത്ത് അവരെന്ത് വിശ്വസിക്കണമെന്നും എന്ത് ചിന്തിക്കണമെന്നും എങ്ങനെ അവർ മുന്നോട്ട് പോകണം എന്നും തീരുമാനിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്, മീഡിയകളാണ്. ആ മീഡിയകൾ ആൾദൈവങ്ങൾക്ക് വല്ലാത്ത കവറേജ് നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ, കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആൾദൈവങ്ങൾ പരസ്പരം മത്സരിച്ച് ആൾദൈവങ്ങൾക്ക് ആളെ കൂട്ടുന്നതിനു വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പല പേരുകളിലും കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ മുഴുവൻ ആൾദൈവങ്ങളുടെ സന്നിധിയിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മളെ പോലെ മജ്ജയും മാംസവുമുള്ള, ഉറക്കവും മയക്കവുമുള്ള, പരിധികളും പരിമിതികളുമുള്ള പച്ചയായ മനുഷ്യനെ നോക്കി ദൈവമേ എന്ന് മനുഷ്യർ നിലവിളിച്ചുകൊണ്ട് കൈകൂപ്പി നിന്നുകൊണ്ട് പറയുന്ന വിളിക്കുന്ന കാലഘട്ടം. ശ്രീ ശ്രീ രവിശങ്കർ എറണാകുളത്ത് വരുന്നതിന്റെ 3 മാസം മുമ്പ് കൈരളി ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ബാംഗ്ലൂരുള്ള അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് ചെന്ന് രവിശങ്കറുമായി ഒരു അഭിമുഖം, ഒരുപാട് കാര്യങ്ങൾ, ദീർഘമായ ഒരു അഭിമുഖമാണ്, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മലയാളത്തിൽ കേരള കലാകൗമുദി വാരിക മലയാളത്തിലെ അഭിമുഖം 3 ലക്കങ്ങളിലായി പ്രസിദ്ധീകരിച്ചു. അതിലേറ്റവും എന്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു ചോദ്യ ഉത്തരവും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് രവിശങ്കറിനോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ ജനങ്ങൾ താങ്കളെ എന്താണ് വിളിക്കേണ്ടത്, സ്വാമി എന്നാണോ, ഗുരു എന്നാണോ, ദൈവമേ എന്നാണോ? ഒരു മനുഷ്യനോട്, നമ്മളെ പോലെ ഒരച്ഛന്റെ മകനായി ഒരമ്മ പ്രസവിച്ച രവിശങ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം എന്ത് വിളിക്കണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ സ്വാമി എന്ന് വിളിക്കാം, ഗുരു എന്ന് വിളിക്കാം, ദൈവമേ എന്നും വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ മനുഷ്യന്റെ ബുദ്ധിയാണ്, മലയാളി ചിന്തിക്കുന്നവനാണ്, പ്രബുദ്ധനാണ്, വികാരങ്ങൾക്കതീതമായി വിചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ്. ഞാൻ ഒരിക്കലും വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരാളോട് നമ്മൾ വർത്തമാനം പറയാറില്ല. വിചാരങ്ങൾ വെച്ച് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, അന്വേഷിക്കുന്ന, പഠിക്കുന്ന മനുഷ്യരോട് നമ്മൾ വർത്തമാനം പറയുകയാണ്. കണ്ണിന്റെ മുമ്പിൽ ഒരു ചെറിയ കടലാസ് പിടിച്ച്, കൺപോളകൾക്ക് അത്ര വലിപ്പമുള്ള ചെറിയൊരു കടലാസ് പിടിച്ച് കൺപോളകൾക്ക് മുമ്പിൽ പിടിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാത്ത രവിശങ്കർ ചൂണ്ടി ദൈവമേ എന്ന് നാം വിളിക്കണോ? നാം ചോദിക്കണം നമ്മുടെ ബുദ്ധിയോട്, നമ്മുടെ വിചാരങ്ങളോട്, ആലോചനകളോട് നാം ദൈവമേ എന്ന് വിളിക്കേണ്ടത് ആരെയാണ്? ആരെയാണ് ദൈവമേ എന്ന് വിളിക്കേണ്ടത്? ദൈവമെന്ന നിലക്ക് വിശ്വസിക്കേണ്ടത്, ദൈവമെന്ന നിലക്ക് ആരാധിക്കേണ്ടത്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഇവിടെ എല്ലാ മതങ്ങൾക്കും ദൈവമുണ്ട്, മനുഷ്യന് മാത്രം ദൈവമല്ല, എല്ലാവർക്കും ദൈവമുണ്ട്, മനുഷ്യന് ദൈവമല്ല. ഹിന്ദുക്കൾക്ക് ദൈവം, ഇവിടെ പറഞ്ഞല്ലോ 33 കോടി ദൈവങ്ങൾ, 33 കോടി ദൈവങ്ങൾ എന്ന് ഹിന്ദു ഹൈന്ദവ സഹോദരങ്ങൾ സ്വയം ചാർത്തുന്ന, സ്വയം എടുത്തണയുന്ന വിശേഷണത്തിലൂടെ പരാമർശിക്കപ്പെടുന്ന അനേകം ദൈവങ്ങൾ, ഒരുപാട് ദൈവങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്കും ഉണ്ടങ്ങനെ. വേളാങ്കണ്ണി മാതാവുണ്ട്, കന്യാമറിയമുണ്ട്, യേശുവുണ്ട്, സകല അവർക്ക് പൂജിക്കാനും പ്രാർത്ഥിക്കാനും വിഗ്രഹങ്ങളുണ്ട്, പ്രതിമകളുണ്ട്. മുസ്ലിങ്ങളും പലതിനോടും പ്രാർത്ഥിക്കുന്നവരും പല കേന്ദ്രങ്ങളിലേക്കും കടന്നു ചെല്ലുന്നവരുമാണ്. പക്ഷേ
ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, ഇത് ദൈവത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം, ദൈവത്തോട് എന്റെ പ്രശ്നങ്ങൾ പറയണം, ദൈവം അവിടെ എന്ന് ഞാൻ ചോദിച്ചാൽ, എന്നെ കേട്ടത് എന്റെ ശബ്ദം കേട്ടത് ഹിന്ദുക്കളാണെങ്കിൽ അവർ പൂജിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളുടെ ബിംബങ്ങളുടെ മൂർത്തികളുടെ ആരാധ്യന്മാരുടെ മുമ്പിലേക്ക് അവർ എന്നെ കൊണ്ടുപോകും. ക്രിസ്ത്യാനി കേട്ടാൽ യേശുവിന്റെ പ്രതിമയോ കന്യാമറിയമിന്റെ വിഗ്രഹമോ വേളാങ്കണ്ണി മാതാവിന്റെ സന്നിധാനമോ സങ്കേതമോ എനിക്ക് കാണിച്ചു തരും. മുസ്ലിങ്ങളിൽ ചില ആളുകളെങ്കിലും ഏതെങ്കിലുമൊക്കെ കേന്ദ്രങ്ങളിലേക്ക് ജാരങ്ങളുടെ ദർഗകളുടെ മക്ബറകളുടെ ശ്മശാനങ്ങളുടെ സന്നിധാനങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നത്, ഞാൻ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദു അല്ലെങ്കിൽ ജൈനനോ ബുദ്ധനോ ജൂതനോ പാഴ്സിയോ സിഖുകാരനോ അല്ല ഞാനെങ്കിൽ, ഞാൻ ഒരമ്മ പറ്റ ഒരു അച്ഛന്റെ മകനായി ജനിച്ച ഒരു പച്ചയായ മനുഷ്യൻ മാത്രമാണെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ദൈവം അവിടെ, മനുഷ്യന് പ്രാർത്ഥിക്കാനുള്ള ദൈവം അവിടെ. മുസ്ലിമിന്റെ ദൈവം, ക്രിസ്ത്യാനിയുടെ ദൈവം, ഹിന്ദുവിന്റെ ദൈവം, ജാതി തിരിച്ച്, മതം തിരിച്ച്, വർഗം തിരിച്ച്, ഗോത്രം തിരിച്ച്, കുടുംബം തിരിച്ച്, എല്ലാം ദൈവങ്ങളുള്ള ഒരു ലോകത്ത് മനുഷ്യന്റെ ദൈവം അവിടെ, മനുഷ്യന്റെ ദൈവമാണ് ഇവിടെ ഇല്ലാത്തത്. ഇസ്ലാം മനുഷ്യരോട് സംസാരിക്കുന്നത് മനുഷ്യന്റെ ദൈവത്തെ കുറിച്ചാണ്. ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ ദൈവത്തെ കുറിച്ചാണ്. സകല മതങ്ങളിലും ദൈവം, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ഏകനായ ദൈവം തമ്പുരാൻ എന്ന അധ്യാപനമുണ്ടെങ്കിലും, ആ ദൈവത്തെ ഏകൻ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും, പലപ്പോഴും മതവിശ്വാസികൾക്കിടയിൽ സജീവമായി നിൽക്കുന്നത് ആ സൃഷ്ടാവിന്റെ, ദൈവം തമ്പുരാന്റെ സൃഷ്ടികളെ പൂജിക്കുന്ന, പല കാരണങ്ങളെ കൊണ്ട് സൃഷ്ടികളെ പൂജിക്കുന്ന സമ്പ്രദായവും രീതികളുമാണ് ലോകത്ത് സജീവമായി ശക്തമായി നിലനിൽക്കുന്നത്. ഏകദൈവ വിശ്വാസം ഹിന്ദു മതത്തിൻ്റെതും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഭാരതീയ വേദങ്ങളാണ് മനുഷ്യന്റെ ഗ്രന്ഥപ്പുരയിൽ ഏറ്റവും പഴക്കമുള്ളത്, ഭാരതീയ ഗ്രന്ഥങ്ങളാണെന്നാണ്. ഭാരതീയ വേദങ്ങളാണ്. ഋഗ്വേദത്തെ പോലെയുള്ള വേദത്തിന് പഴക്കം, ബാലഗംഗാധര തിലക്കിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് 10,000 കൊല്ലത്തെ പഴക്കമാണ്. ഋഗ്വേദത്തിന് 10,000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ്. അതെന്തായിരുന്നാലും ചരിത്രപരമായും പ്രാമാണികമായും 2,500 3,000 കൊല്ലത്തെയോ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന വേദസംഹിതകൾ, ഋഗ്വേദത്തെ പോലെയുള്ള വേദങ്ങൾ, ആ വേദസംഹിതകളിലൂടെ ധന്യമായ പ്രാർത്ഥനാ മന്ത്രം, മഹാനിർവാണ സ്തോത്രം, ഓം ഓം നമസ്തേ സദേ സർവലോകാശ്രയായ, നമസ്തേ ചിതേ വിശ്വരൂപാത്മകായ, നമോദ്വൈത തത്വായ മുക്തിപ്രദായ, നമോ ബ്രഹ്മണേ വ്യാപിനേ നിർഗുണായ, ത്വമേകം ശരേണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം, ത്വമേകം ജഗത്കർത്തൃപാതൃപ്രഹർത്തൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപം. ത്വമേകം ആവർത്തിച്ച് 5 തവണയാണ് ഈ പ്രാർത്ഥനാ മന്ത്രത്തിൽ ആവർത്തിച്ച് 5 തവണയാണ്. അവൻ ഏകനാണ്. ദൈവം എന്ന് പറയുന്നത് 33 കോടിയല്ല, ദൈവം ഏകനാണ്. ദൈവം ഒന്നേ ഉള്ളൂ, ഏകനാണ് ദൈവമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച്. സൃഷ്ടിക്കാൻ ഒരു ദൈവവും, സംരക്ഷിക്കാൻ വേറെ ദൈവവും, സംഹരിക്കാൻ വേറെ മൂർത്തിയും, ത്രിമൂർത്തി. സൃഷ്ടിക്കാൻ ഒരു മൂർത്തി, സംരക്ഷിക്കാൻ മറ്റൊന്ന്, സംഹരിക്കാൻ വേറെ ഒന്ന് എന്ന വിശ്വാസമാണ് ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ. അല്ല, ത്വമേകൻ ജഗത് കർത്തൃ, ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നത് ഏകനായ ഒരു ദൈവമാണ്. പാത്ര സംരക്ഷിക്കുന്നത് അവനാണ്. പ്രഹർത്തൃ സംഹരിക്കുന്നതും അവനാണ്. ഒറ്റ ദൈവമാണ് സൃഷ്ടിപ്പിനുള്ളത്, അതേ ദൈവമാണ് സംരക്ഷകൻ. ഈ ലോകത്തൊരു നാശമുണ്ടെങ്കിൽ അതിന്റെ അതീശാധികാരിയും ആ ദൈവം തമ്പുരാൻ തന്നെയാണ് എന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുന്ന പ്രാർത്ഥനാ മന്ത്രം. ക്രിസ്ത്യാനി പറയുക, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന ത്രിയേകത്വത്തെ കുറിച്ചാണ്. ത്രീ ഏകത്വം എന്ന് പറയുന്ന ട്രിനിറ്റി എന്ന് പറയുന്ന പ്രയോഗം തന്നെ ബൈബിളിൽ എവിടെയും ഇല്ലെന്ന് മാത്രമല്ല, ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഏകനായ ദൈവം തമ്പുരാനെ കുറിച്ച് യേശു സംസാരിച്ച അനേകം സൂക്തങ്ങൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടാറുണ്ട്. അത് ബൈബിളിന്റെ കാമ്പാണ്, ബൈബിളിന്റെ കാതലാണ്. വിശുദ്ധ ഖുർആൻ 112-ാമത്തെ അധ്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി പറയപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ദൈവമാരാണ് എന്ന് ചോദിച്ച ഒരാൾ കടന്നു വന്നപ്പോ അള്ളാഹു പറഞ്ഞു, കുൽ, നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ ദൈവം തമ്പാൻ എന്ന് പറയുന്നത് അവൻ
ഏകനാണ്, ആരെയും ആശ്രയിക്കാത്ത, സകലാലും ആശ്രയിക്കപ്പെടുന്ന, ആരുടെയും പിതാവല്ലാത്ത, ഒരാളുടെയും പുത്രനല്ലാത്ത, ജനിച്ചിട്ടില്ലാത്ത, ജനിപ്പിച്ചിട്ടില്ലാത്ത, വലം യകുല്ലഹു കുഫുൻ അഹദ്, തുല്യരായി ഒരാളുമില്ലാത്ത, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ആയ പടച്ചതമ്പുരാൻ, അനതസ്യ കസ്യ പദരസ്തിലുകേ മേഷിതാനൈ ചതസ്യലിംഗം കാരണം കരാദിവാദി പോലെ ചസ്യ കസ്യ ജനിതാന ചാതിബ. സൂറത്തുൽ ഇഖ്ലാസ് ശേദശതരോപനിഷത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സൂറത്തുൽ ഇഖ്ലാസും ശേദശതരോപനിഷത്തിലെ ആറാം അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകവും അതിന്റെ അർത്ഥവും നാം ചേർത്ത് വായിച്ചാൽ ഒരേ സ്രോതസ്സിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതായിരിക്കുമോ ഭാരതത്തേക്കും അറേബ്യയിലേക്കും എന്ന് ചിന്തിക്കുമാറ് ആലോചിക്കുമാറ് ചില സൂചനകൾ ദൈവം തമ്പുരാനെ പരിചയപ്പെടുത്തുന്നത്. അവനെ ജനിപ്പിച്ചതായി ആരുമില്ല, അവൻ അധിപനായി ആരുമില്ല, അവന് തുല്യനായി ആരുമില്ല, അവന് കാരണക്കാരായി ആരുമില്ല, അവൻ എല്ലാറ്റിന്റെയും കാരണക്കാരനാണ് എന്ന് പറയുന്ന ശേദശതരോപനിഷത്തിലെ ആറാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകം അങ്ങനെ തന്നെയാണോ, ആശയം തന്നെയാണോ വിശുദ്ധ ഖുർആനിൽ? പഠനങ്ങൾ നടക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഒരേക ദൈവം എന്ന സങ്കല്പം മതത്തിലെ അടിസ്ഥാനപരമായ തത്വമാണ്, സന്ദേശമാണ്, ആദർശമാണ്, കാഴ്ചപ്പാടാണ്. പക്ഷേ ലോകം മുഴുവൻ അതിൽ നിന്ന് തെന്നിമാറിയത് കൊണ്ട്, അതിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ട് നമ്മൾ പറയാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോട്, ക്രിസ്ത്യാനികളോട് നമ്മൾ പറയുന്നു, ബൈബിൾ തന്നെ വിഗ്രഹാരാധനക്കെതിരാണ്, ശക്തമായി വിഗ്രഹാരാധനക്ക് ശക്തമായി എതിർ നിൽക്കുന്ന വേദഗ്രന്ഥമാണ് ബൈബിൾ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടയിൽ വെള്ളത്തിലോ ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ സേവിക്കുകയോ അരുതെന്ന് പറയുന്ന ബൈബിൾ. യേശുവിന്റെ തന്നെ പ്രതിമ ഉണ്ടാക്കുന്നു ക്രിസ്ത്യാനി, കന്യാമറിയമ്മന്റെ ബിംബം ഉണ്ടാക്കുന്നു ക്രിസ്ത്യാനി, അതിനെ പൂജിക്കുന്നു ക്രൈസ്തവർ, അതിനെ ആരാധിക്കുന്നു ക്രൈസ്തവർ. ഹൈന്ദവ സഹോദരങ്ങളോ, അവർക്ക് എല്ലായിടത്തും ദൈവമുണ്ട്, എല്ലാറ്റിലും ദൈവമുണ്ട്. ദൈവം എന്ന് പറയുന്നതും സൃഷ്ടിയും സട്ടാവും രണ്ടല്ലാത്തത് കൊണ്ട് കല്ലിനെ പൂജിച്ചാലും ശരി, മണ്ണിനെ പൂജിച്ചാലും ശരി, ബിംബത്തോട് പ്രാർത്ഥിച്ചാലും ശരി, വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചാലും ശരി, വെള്ളത്തെ ആരാധിച്ചാലും ശരി, അഗ്നി ആരാധിച്ചാലും ശരി, അതെല്ലാം ദൈവത്തിലേക്കുള്ള ആരാധനയാണ് എന്ന് പറയുന്ന, വിചാരിക്കുന്ന, വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, ഇസ്ലാം പറയാണ് ഇത് അടിസ്ഥാനപരമായി നമുക്ക് വന്ന മാനവ ലോകത്തിന് വന്ന അബദ്ധമാണ്. നാം ദൈവത്തെ തിരിച്ചറിയണം. ദൈവം ആരാണ്? അല്ലാഹു അല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ. വിശുദ്ധ ഖുർആനിൽ ഞാൻ എന്റെ സംസാരത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ സൂക്തം വിശുദ്ധ ഖുർആനിൽ 40-ാം അധ്യായം സൂറത്ത് വാഫിർ 64-ാമത്തെ വചനം പരിചയപ്പെടുത്തുകയാണ് ഈ ലോകത്തോട് ആരാധിക്കപ്പെടുന്ന സാക്ഷാൽ ദൈവത്തെ പറ്റി. അല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, ലോകത്തുള്ള മനുഷ്യരോട് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു മുസ്ലിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞ് യുവമോർച്ചക്കാരൻ കേസ് കൊടുത്ത നാട്ടിലാണ് നമ്മളുള്ളത്. അല്ലാഹു അത് മുസ്ലിങ്ങളുടെ ദൈവമാണ്, അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത 13-ഓളം വരുന്ന മുസ്ലിം എം എൽ എമാർ ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പരാതിപ്പെട്ട നാട്ടിലാണ് ഞാൻ നിങ്ങളുള്ളത്. അല്ലാഹു എന്ന് പറയുന്ന ശബ്ദത്തെ അറിയാത്തവരാണ് ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, അമുസ്ലിം സഹോദരങ്ങൾ. അല്ലാഹു എന്താണ്? അല്ലാഹു എന്ന് പറയുമ്പോ മുസ്ലിങ്ങളുടെ ദൈവം എന്ന പദത്തിന് അർത്ഥമല്ല. അല്ലാഹു അല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, നിങ്ങളുടെ ഉമ്മയുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിലോകത്തേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോ, ഭൂമിയിൽ നിന്ന് ഇതര ഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകും പോലെ നിങ്ങളുടെ തോളിൽ ശ്വസിക്കാനുള്ള വായുവും കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും മറ്റ് യാത്രാ സാമഗ്രികളും സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമായിട്ടല്ല നിങ്ങൾ ഭൂമിലോകത്തേക്ക് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വന്നത്. നിങ്ങൾ ഇവിടെ വന്നപ്പോ വിരുന്നുകാരനെ കാത്തിരിക്കുന്ന ഭൂമി വീടിനെ പോലെ സകലതും സംവിധാനിക്കപ്പെട്ട ഒരു മണ്ണിലേക്കാണ് നിങ്ങളൊക്കെ ജനിച്ചു വീണത്. ഈ ഭൂമിയെ ജനിച്ചു വീണ മണ്ണിനെ ജീവിക്കാൻ അനുയോജ്യമാം വിധം സൗകര്യപ്പെടുത്തി തന്നതാരോ അവനെയാണ് അല്ലാഹു എന്ന് പറയുക, അവനെയാണ് ദൈവം എന്ന് പറയുക. അല്ലാഹു പലപ്പോഴും ആ പദം തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. മലേഷ്യയിലെ ക്രിസ്ത്യാനികൾ അടുത്ത കാലത്ത് പത്രത്തിൽ ഉണ്ടായ വിവാദം, മലേഷ്യയിലെ ക്രിസ്ത്യാനികൾ കർത്താവ് ദൈവം എന്നൊക്കെ പറയുന്നതിന് പകരം അല്ലാഹു എന്ന് പ്രയോഗിക്കുന്നു, അത് ശരിയോ തെറ്റോ എന്ന ചർച്ച അടക്കാണ്. മലേഷ്യയിലെ ക്രിസ്ത്യാനി മാത്രമല്ല, അറബ് ബൈബിൾ, അറബി ഭാഷയിലുള്ള ബൈബിൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ കർത്താവ് എന്ന് പറയുന്നിടത്തും ദൈവം എന്ന് പറയുന്നിടത്തും ഒക്കെ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള പദം അല്ലാ എന്നുള്ള പദമാണ്. അറബ് ക്രൈസ്തവർക്ക് അല്ലാഹു എന്ന പദം അജ്ഞാതല്ല, ദൈവം എന്നതിന് അവർ പ്രയോഗിക്കുന്ന പദം അതാണ്. സാക്ഷാൽ ആരാധ്യൻ എന്ന് മാത്രമാണ് അതിനർത്ഥമുള്ളത്. സാക്ഷാൽ ആരാധ്യൻ, ആരാധനക്കർഹതപ്പെട്ടവൻ, ആ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ഭൂമിയെ വാസയോഗ്യമാക്കി തന്നതാരോ അവനാണ് ദൈവം തമ്പുരാൻ. അതാരാണ്?
അതാരാണ് ഭൂമിയെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ വിധം സജ്ജീകരിച്ചതാരാണ്? നിങ്ങൾക്കറിയുമോ, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തിൽ ചെറിയ വ്യത്യാസം വന്നാൽ ബുധൻ എന്ന് പറയുന്ന ഗോളത്തെ പോലെ സൂര്യനും ഭൂമിയും തമ്മിൽ അടുത്താൽ ഇത് ഒരു തീഗോളമായി, ജീവിക്കാൻ പറ്റാത്ത ഒരു ഗോളമായി ഭൂമി മാറും. എന്നാൽ യുറാനസിനെ പോലെ ദീർഘദൂരമുള്ള ഒരു ഗോളമായി ഭൂമി മാറിയാൽ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി ഭൂമി മാറും, ജീവിക്കാൻ പറ്റില്ല. കൃത്യമായ ഒരു അകലം സൂര്യനും ഭൂമിയും തമ്മിൽ 14,94,007,000 എന്ന കൃത്യമായ അകലം. മനുഷ്യർക്ക് ജീവിക്കാൻ ഈ അകലമാണ് നല്ലതെന്നും അനുയോജ്യമെന്നും മനസ്സിലാക്കി ഈ അകലം നിശ്ചയിച്ച് ഭൂമിയെയും സൂര്യനെയും നിശ്ചിതമായ ആ അകലങ്ങളിൽ സ്ഥാപിച്ച് മനുഷ്യവാസം ആരംഭിച്ചതെന്നോ അന്ന് മുതൽ ആ അകലങ്ങളിൽ വ്യത്യാസമില്ലാതെ ഇപ്പോഴും അതേ അകലങ്ങളിൽ തന്നെ നിലനിന്നു പോരുന്നുവെങ്കിൽ മനുഷ്യരെ, ചിന്തിക്കുന്നവരെ, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ, സിഖുകാരെ, നിരീശ്വരവാദികളെ, ഭൗതികവാദികളെ, നിർമ്മതവാദികളെ, ലോകത്തുള്ള ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും കഴിവ് നൽകപ്പെട്ട മനുഷ്യ മക്കളെ, ആരാണ് ഈ ഭൂമിയെ ജീവിക്കാൻ അനുയോജ്യമാവിധം സംവിധാനിച്ചത്? നിങ്ങളുടെ ഉത്തരം മുഹമ്മദ് നബി എന്നാണെങ്കിൽ നബിതങ്ങളെ എന്ന് നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഉത്തരം സായി ബാബ എന്നാണെങ്കിൽ സായി ഭക്തർക്ക് സായി ബാബയെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശു എന്ന് നിങ്ങൾ പറയുമോ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പനാണെന്നോ ശബരിമല അയ്യപ്പനാണ് എന്നോ നിങ്ങൾ പറയുമോ, അവരാണ് ദൈവമെന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ ബുദ്ധി ഇതൊന്നും അംഗീകരിക്കില്ല. മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്, യേശു ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്, കന്യാമറിയം ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്, ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും രാമനും കൃഷ്ണനും ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്, മണ്ണുണ്ട്, മനുഷ്യനുണ്ട്, മഴയുണ്ട്, ചെടിയുണ്ട്, വെള്ളമുണ്ട്, ജീവിതമുണ്ട്. ആ ജീവിക്കാൻ അനുയോജ്യമായ വിധം ഈ മണ്ണിനെ സൗകര്യപ്പെടുത്തി കൊടുത്തതാരോ അവനെ പറ്റിയാണ് ദൈവം എന്ന് പറയുക. മുഹമ്മദ് നബി ദൈവമല്ലാത്തതുപോലെ യേശു ദൈവമല്ല, മുഹമ്മദ് നബിയും യേശുവും ദൈവമല്ലാത്തതുപോലെ ശ്രീരാമനും ശ്രീകൃഷ്ണനും ദൈവമല്ല. മുഹമ്മദ് നബി ദൈവമല്ല, യേശു ദൈവമല്ല, ശ്രീകൃഷ്ണൻ ദൈവമല്ല, ഗുരുവായൂരപ്പനല്ല ദൈവം, സായിബാബ അല്ല ദൈവം, അമ്മയല്ല ദൈവം, രവിശങ്കറല്ല ദൈവം. ഇവരെല്ലാം ഏതോ അച്ഛനമ്മമാരിൽ നിന്ന് ദൈവം സൃഷ്ടിച്ച സൃഷ്ടികൾ മാത്രമാണ്. രക്ഷിക്കണേ എന്ന് പറയുന്നുവെങ്കിൽ, സഹായിക്കണേ എന്ന് പറയുന്നുവെങ്കിൽ, എന്നെ തുണക്കണേ എന്ന് പറയുന്നുവെങ്കിൽ, രോഗം മാറ്റണേ എന്ന് പറയുന്നുവെങ്കിൽ, ആഗ്രഹം സഫലീകരിക്കാൻ കടന്നു ചെല്ലുന്നുവെങ്കിൽ, ഈ വ്യക്തികളുടെ മുമ്പിലേക്കോ പുണ്യാത്മാക്കളുടെ മുമ്പിലേക്കോ മഹാത്മാക്കളുടെ മുമ്പിലേക്കോ ജീവിച്ചിരിപ്പുള്ളവരാകട്ടെ, അവർ മരിച്ചുപോയവരാകട്ടെ, അവരുടെ സന്നിധാനങ്ങളിലേക്കോ ആകരുത്. ആ മഹാത്മാക്കളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാരോ ആ രക്ഷിതാവിന്റെ മുമ്പിൽ മാത്രമാകണേ എന്ന തത്വം, എന്ന സന്ദേശം ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ സന്ദേശത്തിന് ശത്രുക്കൾ ഉണ്ടാവൽ അതിന്റെ സ്വാഭാവികതയാണ്. ഈ സന്ദേശത്തോട് എതിർപ്പുണ്ടാകൽ അതിന്റെ സ്വാഭാവികതയാണ്. ലോകത്ത് വ്യാപകമായി ഈ സന്ദേശ പ്രചരണത്തെ തടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത്. വ്യാപകമായി ഇസ്ലാം അടിസ്ഥാനപരമായി ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മോചനത്തിൽ അധിഷ്ഠിതമായ ഈ കാഴ്ചപ്പാട് ലോകത്ത് വ്യാപിച്ചാൽ അത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് ബോധ്യപ്പെട്ട ആളുകൾ, അവർ സാമ്രാജ്യത്വത്തിന്റെ ആളുകളായാലും മുതലാളിത്വത്തിന്റെ ആളുകളായാലും സഭയുടെ ആളുകളായിരുന്നാലും എന്തിന്റെ ആളുകളായി രംഗത്ത് വന്നാലും, ഇസ്ലാം പഠിപ്പിക്കുന്ന കരകളഞ്ഞ ശുദ്ധമായ ദൈവീക വിശ്വാസവും കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ലോകത്ത് മനുഷ്യ മനസ്സുകൾക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടാൽ തങ്ങളുടെ സ്വാർത്ഥതയുടെ നിലനിൽപ്പുകൾക്ക് തകർച്ചയുണ്ടാക്കുമെന്ന് ബോധ്യപ്പെട്ടവരാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായി കടന്നു വരുന്നത്. ദൈവവിശ്വാസം നമ്മുടെ മനസ്സിന്റെ, മനുഷ്യന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ കൊത്തിവെക്കപ്പെട്ടതാണ്. നിങ്ങൾക്കറിയുമോ, മനുഷ്യ ചരിത്രത്തിൽ പലതും ഇല്ലാത്ത കാലഘട്ടമുണ്ട്, അക്ഷരമില്ലാത്ത കാലഘട്ടമുണ്ട്, അക്ഷരമില്ലാത്ത കാലഘട്ടമുണ്ട്. നമ്മൾ മുമ്പ് അക്ഷരങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ചിത്രങ്ങൾ വരച്ചാണ് ആശയങ്ങൾ കൈമാറിയത്. ചൈനീസ് ഭാഷ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഭാഷ അക്ഷരങ്ങൾ അറിയാത്തത് കൊണ്ട് ചില കോണും ചതുരങ്ങളും ചിത്രങ്ങളായി നമുക്ക് തോന്നും. മനുഷ്യന്റെ ആദ്യത്തെ ഭാഷയുടെ ആരംഭം എന്ന് പറയുന്നത് ആശയങ്ങൾ പരസ്പരം കൈമാറാൻ ചിത്രങ്ങൾ വരയ്ക്കുക ചെയ്തത്. ഒരു വീട്ടില് ഞാൻ ആ ഭാഷയുടെ ആരംഭത്തെ കുറിച്ച് ഒരു പുസ്തകം വായിച്ചപ്പോ അതിലെഴുതിയത് ഒരു വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, ആ വീട്ടിലൊരു പ്രശ്നമാണ്, ബഹളമാണ്, കലഹമാണ്, അവിടെ കലാപമാണ്, വഴക്കാണ്, വക്കാണാണ് എന്നൊക്കെ മറ്റൊരാളോട് പറയാൻ കലാകാലങ്ങളായി ഈ അക്ഷരം ഉണ്ടാകുന്നതിന് മുമ്പ് ചിത്രത്തിലൂടെ ആശയവിനിമയം നടത്തിയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് ഒരു മേൽക്കൂര ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ അടിയിൽ രണ്ട് സ്ത്രീകളെ വരച്ചു വെക്കുന്നു. ഒരു വീട്ടിൽ കുഴപ്പമുണ്ട് എന്ന് പറയാൻ
ഇന്ന നാട്ടിൽ കുഴപ്പമുണ്ട് എന്ന് പറയാൻ ആ നാടിനെ കുറിച്ച് അറിയാവുന്ന ഒരു ചിത്രവും, എന്നിട്ട് കുഴപ്പം എന്നതിനൊരു മേൽക്കൂര എങ്ങനെ കാണിക്കുക, അതിന് താഴെ രണ്ട് പെണ്ണുങ്ങളെ കാണിക്കുക. അപ്പൊ പണ്ട് മുതലേ പെണ്ണുങ്ങൾ രണ്ടാൾ ഒരുമിച്ച് കൂടിയ അടിയായിരുന്നു എന്ന് അക്ഷരം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പെണ്ണ് അടി കൂടിയിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അക്ഷരങ്ങൾ ഇല്ലാത്തൊരു കാലഘട്ടം മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. അറിവില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ശാസ്ത്രമില്ലാത്ത, കലയില്ലാത്ത, സാഹിത്യമില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു മനുഷ്യന്റെ ചരിത്രത്തിൽ. പക്ഷേ മനുഷ്യ ചരിത്രത്തിലെവിടെയും, മനുഷ്യ ചരിത്രത്തിലെവിടെയും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലാകട്ടെ, മണ്ണ് മാന്തിയെടുത്ത് ഉത്ഗണന ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തപ്പെട്ട നിഗമനങ്ങളിലാകട്ടെ, ദൈവവിശ്വാസമില്ലാത്തൊരു കാലഘട്ടം മനുഷ്യന്റെ ചരിത്രത്തിലെവിടെയും കടന്നുപോയിട്ടേയില്ല. ദൈവസങ്കല്പങ്ങളില്ലാത്തൊരു കാലഘട്ടം മനുഷ്യ ചരിത്രത്തിലെവിടെയും കടന്നുപോയിട്ടേയില്ല. ഇന്നും നമ്മൾ ദൈവവിശ്വാസം ഉണ്ടോ അല്ലേ, കമ്മ്യൂണിസ്റ്റുകാരന് ദൈവവിശ്വാസം ഉണ്ടോ അല്ലേ എന്നൊക്കെ ചർച്ച ചെയ്യാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്, ഏത് മഹാനിരീശ്വരവാദിയുടെ മനസ്സിന്റെ അകത്തളങ്ങളിലും ദൈവബോധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റുകാരൻ, സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസം ഉണ്ടോ, പള്ളി പോകോ പോകൂലേ, കൂതാശ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില സംഗതികളുണ്ട്. സഖാബിക്കാനാണ് ഏലമ്പാല കൃഷ്ണൻ നായനാർ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തെ കുറിച്ച് ഗ്രന്ഥമെഴുതിയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം പത്രക്കാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോ ആരോപണങ്ങൾ വന്നു അദ്ദേഹത്തിന്റെ നേരെ. അദ്ദേഹം കുറച്ച് കോപം വന്നു, വികാരപരിതനായി അവരോട് പ്രതികരിച്ചപ്പോ നായനാര് പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ മുകളിൽ ഒരുത്തുണ്ട് എന്ന വിചാരം നിങ്ങൾക്ക് ഉണ്ടാകണം. ആരാ പറയുന്നത്? കമ്മ്യൂണിസത്തെ കുറിച്ച് ഗ്രന്ഥമെഴുതിയ സാക്ഷാൽ ഏലംബാല കൃഷ്ണൻ നായനാർ പറയുന്നു, നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ എന്റെ നേരെ എഴുതിവിടുമ്പോ ഇതെല്ലാം കേൾക്കുന്ന ഒരുത്തൻ മുകളിലുണ്ട്.